അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകനായ ഷാഹ് മുഹമ്മദ് ഇല്യാസ് തന്റെ ഗ്രന്ഥമായ മൽഫൂലാത്തിൽ തനിക്ക് സ്വപ്നത്തിലൂടെ തബ്ലീഗ് പ്രവർത്തനത്തിനുള്ള നിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ടെന്നും താങ്കളെ പ്രവാചകന്മാരെ പോലെ ജനങ്ങൾക്കു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്നും വാദിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാണല്ലോ സമസ്ത പണ്ഡിതന്മാർ ആരോപിച്ചിട്ടുള്ളത്. മൽഫൂലാത്ത് പേജ് നമ്പർ 51. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നുബുവത്ത് വാദിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിയായൊരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം യഥാർത്ഥമാണെങ്കിൽ അഥവാ മൽഫൂദാത്ത് എന്ന ഗ്രന്ഥം പഠനവിധേയമാക്കുകയും അതിലൂടെ മുഹമ്മദ് ഇല്യാസ് എന്ന മനുഷ്യൻ തന്നെ അള്ളാഹു നബിമാരെപ്പോലെ നുബുവത്ത് നൽകിയ നബിയാക്കി നിയോഗിച്ചിരിക്കുന്നു എന്ന് വാദിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ നുബുവത്ത് വാദിച്ച മനുഷ്യനെ സംബന്ധിച്ചും അയാൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഒരു ഉലമാ സംഘടന എന്ന നിലയിൽ സമസ്ത നൽകേണ്ടിയിരുന്ന ഫത്വ എന്തായിരുന്നു? മുബ്തദിഈങ്ങൾ എന്നാണോ? എന്തുകൊണ്ടാണ് ഖാദിയാനികളെ സംബന്ധിച്ചും ഗുലാം അഹമ്മദ് ഖാദിയാനിയെ സംബന്ധിച്ചും അവർ കാഫിറാണ് എന്ന് സമസ്ത അടക്കമുള്ള ലോക പണ്ഡിതന്മാർ ഫത്വ കൊടുത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൻ നുബുവത്തിനെ നിഷേധിക്കുകയും താൻ നബിയാണ് എന്ന് വാദിക്കുകയും ചെയ്തതിന്റെ പേരിലാണ്. അഥവാ ഈ ഗ്രന്ഥത്തിന്റെ പഠനത്തിൽ നിന്നും മുഹമ്മദ് ഇല്യാസ് എന്ന മനുഷ്യൻ നുബുവത്ത് വാദിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കേണ്ടിയിരുന്ന ഫത്വ കാഫിർ ആണെന്നായിരുന്നു. എന്നാൽ ഈ നിലയിൽ കണ്ടെത്തിയെന്ന് പറയുകയും എന്നിട്ട് അവരെപ്പറ്റി മുബ്തദീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, പക്ഷേ പുത്തൻ ആശയക്കാരാണ് എന്ന് ഫത്വ കൊടുക്കുകയും ചെയ്താൽ ഫത്വ കൊടുത്തവരെ സംബന്ധിച്ചുള്ള വിധി എന്താകും? കുഫറിനെ ബിദഅത്തെന്നും കാഫിറിനെ മുബ്തദിഎന്നും അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഫത്വ കൊടുത്താൽ ഫത്വ കൊടുത്തവൻ കാഫിറാകും എന്ന് യഥാർത്ഥത്തിൽ ആ കിതാബിൽ അങ്ങനെയില്ല, അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ഹസദൻ എതിർക്കാൻ വേണ്ടി പിഴച്ചവരാണെന്ന് ഫത്വ കൊടുക്കാൻ വേണ്ടി വെറുതെ ആരോപിച്ച ഒരു ആരോപണമാണെങ്കിൽ ഇല്ലാത്തൊരു കുഫറിനെ ഒരു മുസ്ലിമിലേക്ക് മനസൂബാക്കുക മുഖേന ആ കുഫുർ ഫത്വ കൊടുത്തവരിലേക്ക് റുജുവാകും. ഈ കിതാബിൽ അങ്ങനെ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിലും അവർ മുബ്തദി എന്ന് ഫത്വ കൊടുത്തവർ കാഫിറാകും. അങ്ങനെ ഇല്ല എങ്കിൽ ഇല്ലാത്തൊരു കുഫറിനെ അവരിലേക്ക് മനസൂബാക്കുക മുഖേന മനസൂബാക്കിയവൻ കാഫിറാകും. ഈ രണ്ട് തരത്തിലും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, സമസ്തയെ പോലെയുള്ള ഒരു ഉലമാ സംഘടന തീർച്ചയായിട്ടും പഠനത്തിന് വിധേയമാക്കിയതിനു ശേഷമാണ് തീരുമാനമെടുത്തത്, തീരുമാനം പ്രഖ്യാപിച്ചതെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനമുണ്ടാവുകയില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് സമസ്ത ഒരു പഠനം നടത്തി തീരുമാനിച്ചതല്ല, മറിച്ച് വളരെ വളരെ കരുതലോടുകൂടി വളരെ സാമർഥ്യത്തോടുകൂടി ഒരു കബളിപ്പിക്കപ്പെടലിന് വിധേയമായതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇനി ആ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ മൽഫൂദാത്തിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് നുബുവത്ത് വാദിച്ചിരിക്കുന്നു വ്യക്തമായിട്ട് എന്ന് നമ്മൾ പറയുന്നില്ല എന്നാണ് വാദമെങ്കിലും ഈ വാദം ശരിയല്ല. കാരണം നുബുവത്ത് വാദിച്ചിട്ടില്ല, സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് വാദമെങ്കിൽ എന്നാണ് മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി വാദിച്ചിട്ടുള്ളതെങ്കിൽ അതിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം റുഅ്യ സാലിഹയെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഏകോപിച്ച് നിവേദനം ചെയ്ത ഹദീസാണ്. ലം യബ്ഖ മിനൽ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത് ഖീല മൽ മുബശ്ശിറാത്ത് ഖാല അർറുഅ്യ സാലിഹ. നുബുവത്തിൽ നിന്നും സ്വപ്നം ഒഴിച്ച് ബാക്കിയെല്ലാം അവസാനിച്ചുപോയി, നിലച്ചുപോയി സ്വപ്നം മാത്രമാണ്, മുബശ്ശിറാത്ത് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. സഹാബാക്കൾ ചോദിച്ചു മുബശ്ശിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അർറുഅ്യ സാലിഹ സാലിഹായ സ്വപ്നമാകുന്നു. അപ്പോ അതൊരു സാലിഹായ സ്വപ്നമാണ് എന്നാണ് വാദിക്കുന്നതെങ്കിൽ പിന്നെ അവരാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും മൽഫൂദാത്തിൽ എന്താണ് പറഞ്ഞത്, അതിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏക് ബാർ ഫർമായ ഈ ഗ്രന്ഥം മൽഫൂദാത്ത് ഹസ്രത് മൗലാന മുഹമ്മദ് ഇല്യാസ് ഹസ്രത് മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തിരുമൊഴികൾ. ഇപ്പൊ മുഹമ്മദ് ഇല്യാസിന്റെ മനുഷ്യൻ തന്നെ തന്റെ തിരുമൊഴികൾ എന്ന് പറഞ്ഞതോ ഇല്ല, ഈ ഗ്രന്ഥം ക്രോഡീകരിച്ചിരിക്കുന്ന വ്യക്തി
ഹസ്രത് മൗലാന മുഹമ്മദ് മൻസൂർ നൊഹ്മാനി റഹ്മഹുള്ള അടുത്ത കാലത്ത് വഫാത്തായി പോയ മഹാനൻ. മൗലാന മുഹമ്മദ് മൻസൂർ നൊഹ്മാനിയാണ് അദ്ദേഹത്തിന്റെ മൗലാന ഇലിയാസ് റഹ്മത്തുള്ള അലൈഹി അവരുടെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹവുമായി കഴിഞ്ഞുകൂടിയ സന്ദർഭത്തിൽ മൗലാന ഇലിയാസ് റഹ്മത്തുള്ള അലൈഹി അവർ പറഞ്ഞ വാക്കുകളെ ക്രോഡീകരിച്ചത്. ഇതുപോലെ ഇതിന്റെ മറ്റൊരു ഭാഗം ക്രോഡീകരിച്ചിരിക്കുന്നത് മൗലാന ജഫർ അഹമ്മദ് സാഹിബ് എന്ന മഹാനാണ്. ഏതായാലും ഇതിന്റെ 51-ാം പേജിൽ പറയുന്നു, ഏക് ബാർ ഫർമായ മൗലാന ഇലിയാസ് റഹ്മത്തുള്ള അലൈഹി ഒരു പ്രാവശ്യം പറഞ്ഞു, ഖാബ് നുബുവത് കാ 46-ാം ഹിസ്സാ ഹൈ, സ്വപ്നം നുബുവത്തിന്റെ 46-ൽ ഒരംശമാണ്. ബാദ് ലോഗോംകോ ഖാബ് മേ ഐസി തറക്കി ഹോത്തി ഹൈ കി റിയാദ വ മുജാഹദ സേ നഹി ഹോത്തി. ചില ആളുകൾക്ക് ബാദ് ലോഗോംകോ അൽ ഖൗം ബാദ് ലോഗോംകോ ഖാബ് മേ ഐസി തറക്കി ഹോത്തി ഹൈ, ചില വ്യക്തികൾക്ക് സ്വപ്നത്തിൽ ഈ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നു. കി റിയാദ വ മുജാഹദ സേ നഹി ഹോത്തി, റിയാദ മുജാഹദ എന്ന കർമ്മങ്ങളിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്ത പുരോഗതി അവർക്ക് കരസ്ഥമാകുന്നു. തസവ്വുഫിന്റെ വിഷയം പഠിച്ചവർക്ക് അതിന്റെ ഇസ്തിലാഹിയായ അൽഫാദുകളുടെ മാനി മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇവിടെ പറയുന്നത് എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുകയുള്ളൂ. ബാഅദ് ലോകം കോ എന്ന് പറഞ്ഞത് അഹസ്സുൽ ഹവാസിങ്ങളായ മഹാന്മാർ. അൽ ഖൗമാരാണ് വജ്ജിഹ് കലാമൽ ഖൗമി ഗൈറ മുഖത്തിൻ വഖിർ മുഅല്ലിമം വലസ്ത മുജാദില. അസ്കിയയിൽ പറഞ്ഞതുപോലെ വജ്ജിഹ് കലാമൽ ഖൗമി, സൂഫിയാക്കളായ മശായിഖുകളുടെ വചനങ്ങളെ നീ തൗജീഹ് ചെയ്യണം, അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം. നീ നിന്റെ പരിമിതമായ അറിവും ബുദ്ധിയും ഉപയോഗിച്ച് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അതിനെ തെറ്റായി മനസ്സിലാക്കുകയും അത് പറഞ്ഞ് മഹാന്മാരെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യരുത് എന്ന് പറയേണ്ടായിട്ടു. അപ്പൊ തസവ്വുഫിൽ പ്രവേശിച്ച അഹസ്സുൽ ഹവാസിങ്ങളായ മഹാന്മാർക്ക് സ്വപ്നത്തിലൂടെ പുരോഗതി ഉണ്ടാകുന്നു. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്ന ആൾക്കാർ റിയാദ മുജാഹദ തുടങ്ങിയ തസവ്വുഫിലെ ചില പ്രത്യേക അമലുകൾ നിർവഹിച്ചുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതിലുപരിയായി. ക്യോക്കേ ഉൻകോ ഖാബ്മേ ഉലൂമേ സഹിഹാ ഇൽക്കാ ഹോത്തെ ഹൈ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് സ്വപ്നത്തിലൂടെ സഹിഹായ ഉലൂമുകൾ ഇടപെടുന്നു, നൽകപ്പെടുന്നു. ജോ നുബുവത് കാ ഹിസ്സാ ഹൈ, നുബുവത്തിന്റെ ഭാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആ സ്വപ്നം അവർത്തിലൂടെ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു. ഫിർ തറക്കിക്കുന്ന ഹോകി, പിന്നീട് എന്തുകൊണ്ട് അവർക്ക് പുരോഗതി ഉണ്ടാവില്ല. ഇലം സെ മാരിഫത് ബഡ്തി ഹെ ഓർ മാരിഫത് സെ കുർബ് ബഡ്ത ഹെ, ഇലം സെ മാരിഫത് ബഡ്തി ഓർ മാരിഫത് സെ കുർബ് ബഡ്ത ഹെ, ഇൽമു മുഖേന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മാരിഫത്തിൽ വർദ്ധനവുണ്ടാകുന്നു, മാരിഫത്ത് മുഖേന അള്ളാഹുമായുള്ള സാമീപ്യം ഉണ്ടാകുന്നു. ഇസ്ലിയ അർഷാദെ, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് ഖുർ റബ്ബി സിദ്നി ഇൽമ, പറയുക അള്ളാഹുവെ എന്റെ രക്ഷിതാവെ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ. ഫിർ ഫർമായ, പിന്നീട് പറഞ്ഞു, ആജ്കൽ ഖാബ്മേ മുജ്പർ ഉലൂമേ സഹീഹാ കാ ഇൽഖാ ഹോത്തേ ഹൈ ഹോത്താ ഹൈ, ഈ അടുത്ത കാലത്തായി എനിക്കും സഹീഹായ ഉലൂമുകൾ സ്വപ്നത്തിലൂടെ നൽകപ്പെടുന്നു. ഇസ്ലിയ കോശിഷ് കറോക്കെ മുജെ നീന്ത് ജിയാദായെ, അതുകൊണ്ട് പരിശ്രമിക്കണം എനിക്ക് ഉറക്കം വർദ്ധിക്കാൻ വേണ്ടി. ഇപ്പോ സഹിഹാക്കൽക്കാഹോത്തായ, സ്വപ്നത്തിലൂടെ സഹിഹായ ഉലൂമുകൾ നൽകപ്പെടുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ദീനിനെ സംബന്ധിച്ച് വേണ്ട വിധത്തിൽ എഴുതില്ലാത്ത 5 വയസ്സിൽ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്ത് 10-12 വയസ്സാകുമ്പോഴേക്ക് മദ്രസയിൽ നിന്നും പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്ന, അതിനുശേഷം ബോധം വരുന്ന കാലത്ത് ഇത്തരം വിഷയങ്ങളെപ്പറ്റിയൊന്നും കേൾക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ലാത്ത സാധാരണക്കാരുടെ മുമ്പിൽ സ്വപ്നം കണ്ടു, സ്വപ്നത്തിലൂടെ എൽമു നൽകപ്പെട്ടു, അതിനുവേണ്ടി ഉറങ്ങാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചു, തലയിൽ എണ്ണയിട്ടു എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ, നല്ലൊരു കാര്യത്തെ തന്നെ വൃത്തികെട്ട നിലയിൽ കൂടി അവതരിപ്പിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പാവങ്ങളായ ജനങ്ങളും സാധാരണക്കാരായ ആലിമീങ്ങളും മനസ്സിലാക്കുന്നു. എന്നാൽ സ്വപ്ന ദർശനത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ ഷരീഫിലെ ഒരു പ്രധാന അധ്യായമാണ് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിന്റെ ആരംഭം തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട ഒരു സ്വപ്നം. അദ്ദേഹം പറഞ്ഞു, ഇന്നി റഅയ്തു അഹദ അശറ കൗകബം വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ, എന്റെ പിതാവേ, ഞാൻ എനിക്ക് 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും സാഷ്ടാംഗം പ്രണമിക്കുന്നതായി സുജൂദ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞ ഉടനെ യാഖൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല യാ ബുനയ്യ എന്റെ പൊന്നുമോനെ,
നീ കണ്ട സ്വപ്നം നീ നിന്റെ സഹോദരന്മാരോട് ജ്യേഷ്ഠന്മാരോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അവർ അസൂയ കാരണമായി നിനക്കെതിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചേക്കും. കാരണം ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ ശരീഫ് പറയുന്നത് വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅ്‌വീലിൽ അഹാദീസ്. അപ്രകാരം നിന്റെ രക്ഷിതാവ് നിന്നെ നബിയായി തെരഞ്ഞെടുക്കുകയും മുഅ്ജിസത്ത് എന്ന നിലക്ക് നിനക്ക് സ്വപ്ന വ്യാഖ്യാനം അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം കണ്ട സ്വപ്ന വാർത്ത പിതാവിനോട് പറഞ്ഞു. അത് സഹോദരന്മാർ രഹസ്യമായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ അവർ ശത്രുത ഉള്ളവരായി അദ്ദേഹത്തിനെതിരിൽ കുതന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹത്തെ കൊല്ലാനോ നാടുകടത്താനോ തീരുമാനിച്ചു. ഇതിന്റെ വ്യാഖ്യാനം എന്നോണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം നല്ലതാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അറുയ മിനല്ലാ വൽ ഹുലുമു മിന ശൈത്താൻ. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതും മോശമായ സ്വപ്നം അത് പിശാചിൽ നിന്നുമുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ അൽ അദ്കാറിൽ പറഞ്ഞതെന്താണെന്ന് നമുക്ക് റവൈന ഫി സഹീഹിൽ ബുഖാരി അൻ അബി സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സമിഅ അൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അൽ അദ്കാറിലെ 92-ാം പേജാണ്. ഒരാൾ സഹീഹിൽ ബുഖാരിയിൽ അബു സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു. ഇദാ റഅ അഹദുക്കും റുയൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്വപ്നം കണ്ടാൽ, യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നതായ സ്വപ്നം കണ്ടാൽ, ഫൈന്നമാ ഹിയ മിനല്ലാഹി തആല, തീർച്ചയായും അത് അള്ളാഹു തആലയിൽ നിന്നും മാത്രമാണ്, അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്. ഫലിഅഹമ്മദില്ലാഹ്, അതുകൊണ്ട് അവൻ അള്ളാഹുവിന് ശുക്കർ ചെയ്തുകൊള്ളട്ടെ. അലൈഹി അലൈഹി ആ സ്വപ്നം നൽകിയതിന്റെ പേരിൽ അള്ളാഹു ശുക്കർ ചെയ്യട്ടെ. വൽഹദ്ദിസ് ബിഹാ, അത് അവൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊള്ളട്ടെ. വഫി റിവായത്തിൻ, എന്നാൽ നമ്മിലേപ്പെട്ട ചില ആൾക്കാരുടെ രോഗം മനസ്സിലാക്കിയെന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്തിന്റെ വിശദീകരണം എന്നോണം പറയുന്നു. വഫി റിവായത്തിൽ മറ്റൊരു റിവായത്തിലുണ്ട്, ഫലാ യുഹദ്ദിസ് ബിഹാ ഇല്ലാ മൻ യുഹിബ്ബു, താൻ ഇഷ്ടപ്പെടുന്ന തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോടല്ലാതെ തന്റെ സ്വപ്നം നല്ല സ്വപ്നം പറയരുത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കണ്ട സ്വപ്നം സഹോദരന്മാരോട് പറയരുത് എന്ന് വാപ്പ പറഞ്ഞത് അസൂയ മൂത്തിട്ട് ശത്രുതാപരമായി പെരുമാറും ആ കുട്ടിയുടെ ജീവന് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടതിന്റെ പേരില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലാ യുഹദ്ദിസ് ബിഹാ ഇല്ലാ മൻ യുഹിബ്ബു, താൻ ഇഷ്ടപ്പെടുന്ന ആളുകളോടല്ലാതെ അത് പറയരുത്. അപ്പോ സ്വപ്നം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങളാണ്. ഫൈന്നമാ ഹിയ മിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഫലാ യുഹദ്ദിസ് ബിഹാ ഇല്ലാ മൻ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നവരോടല്ലാതെ പറയരുത്. അതുകൊണ്ട് മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ തന്നെ ഇഷ്ടപ്പെടുന്ന താൻ ഇഷ്ടപ്പെടുന്ന മഹാനായ മൗലാന മുഹമ്മദ് മൻസൂർ റഹ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് പറഞ്ഞു. അദ്ദേഹം അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വായിക്കാനുള്ള പുസ്തകത്തിൽ അതെടുത്തു ധരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കയ്യിൽ അത് കിട്ടിയപ്പോൾ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് കാണിച്ചു. ഇപ്പോ അത് അതിസത്യത്തോളം ശരിയാണ്, അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊരു റിവായത്തിലുണ്ട്, റവൈന ഫി സഹീഹിൽ ബുഖാരി വ മുസ്ലിം അൻ അബീ ഖതാദ റളിയല്ലാഹു അൻഹു ഖാല, സഹീഹിൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറുയ സ്വാലിഹ, സ്വപ്ന സാലിഹായ സ്വപ്നം, അർറുയൽ ഹസനത്തു മിനല്ലാഹ്. വഫി റിവായത്ത് മറ്റൊരു റിവായത്തിന്റെ അർറുയൽ ഹസനത്തു മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ ഹുലുമു മിന ശൈത്താൻ, പാഴ് സ്വപ്നങ്ങൾ ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആരെങ്കിലും താൻ വെറുക്കുന്ന വല്ലതും കണ്ടാൽ, ഫല്യം ഫുസൻ ഷിമാലി സലാസൻ, അവൻ തന്റെ ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പിക്കൊള്ളട്ടെ. വലിയ ശൈത്താനിൽ നിന്നും അവൻ അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊള്ളട്ടെ. തീർച്ചയായും അതവനൊരു ദോഷവും വരുത്തി വെക്കുകയില്ല. ഇപ്പോ സ്വപ്നം അതിലുള്ളതാണ്, അത് അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന സ്വപ്നമാണ്, അത് ഇഷ്ടപ്പെടുന്നവരോട് പറയാം. പല്ലി അഹമ്മദില്ലാഹി താല അലൈഹി അലിഹ, ആ സ്വപ്നം അള്ളാഹു കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ അള്ളാഹുവിനെ ശുക്കുർ ചെയ്തുകൊള്ളട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊള്ളട്ടെ. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്താൽ, അത് അള്ളാഹു കൊടുത്ത നിഅമത്തിന്റെ മേൽ ഒരാൾ ശുക്കുർ ചെയ്താൽ, അള്ളാഹു ആ നിഅമത്തിന് എന്ത് ചെയ്യും?
വർദ്ധിപ്പിച്ചു കൊടുക്കും. വയൻ ശക്കർത്തും ലാസീതന്നക്കും, നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ ഞാൻ എന്നെ വർദ്ധിപ്പിച്ചു തരും. വലയൻ കഫർത്തും ഫൈനാദാബീല ഷദീദ്, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ വളരെ കടുത്തതാണ്. അവ സാലിഹായ സ്വപ്നം, ആ സ്വപ്നം അള്ളാഹു ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ തന്നെ സ്തുതിക്കുകയും അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുകയും തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട് അത് പറയുകയും ചെയ്താൽ നിഅമത്തിന് ശുക്ര ചെയ്തതിന്റെ പേരിൽ സ്വപ്നം കാണുക എന്ന നിഅമത്തിന് അള്ളാഹു എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു കൊടുക്കും, അധികരിപ്പിച്ചു കൊടുക്കും. ഇനി മാത്രമല്ല, നല്ല സ്വപ്നം കാണിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്യാനും വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. വറവൈന ഫി 89-ാം പേജിൽ പറയാൻ, അൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്നഹാ കാനത്ത് ഇദാ അറാദത്ത് നൗമ, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ടിനി വേദനം അവര് എപ്പോഴെങ്കിലും ഉറങ്ങാൻ തീരുമാനിച്ചാൽ അഥവാ അവർ ഉറങ്ങാൻ പുറപ്പെട്ടാൽ തക്കൂല അവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവെ ഞാൻ എന്നോട് ചോദിക്കുന്നു, റുഇയൻ സ്വാലിഹത്തൻ സ്വാദിഖത്തൻ, സ്വാലിഹായ സത്യസന്ധമായ സ്വപ്നത്തെ ഞാൻ എന്നോട് ചോദിക്കുന്നു, ഗൈറ കാദിബത്തിൻ അസത്യമായതല്ല സത്യസന്ധമായ നല്ല സ്വപ്നത്തെ ഞാൻ എന്നോട് ചോദിക്കുന്നു, നാഫിഅത്തൻ ഗൈറ ദാർറത്തിൻ പ്രയോജനപ്രദമായ സ്വപ്നം ഉപദ്രവകരമായതല്ല ദോഷകരമായതല്ല. അപ്പോ നല്ല സ്വപ്നം കാണാൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി സത്യസന്ധമായ സാലിഹായ സ്വപ്നത്തിനു വേണ്ടി ദുആ ചെയ്യുക, അങ്ങനെ സ്വപ്നം കണ്ടാൽ അത് തനിക്ക് ഇഷ്ടപ്പെട്ടവരോട് പറയുക, അതിന്റെ പേരിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക, ശുക്ർ ചെയ്യുക മുഖേന നിഅമത്തിനെ വർദ്ധിപ്പിച്ചെടുക്കുക. ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതും തങ്ങളുടെ സഹാബാക്കൾ ചെയ്തു കാണിച്ചതുമായ കാര്യമാണ്. മാത്രമല്ല, ഈ സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരാൾ പറയുകയാണ് ഞാൻ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഒരു കാര്യം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ദീനിൽ മശ്റൂഅ കാര്യങ്ങളും സ്വീകരിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടു എന്ന കാര്യം പറഞ്ഞ് ബേജാറാകേണ്ടതില്ല. ഇനി എന്താണ് സ്വപ്നം കണ്ടത്? അതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. എന്താണ് മഹാനവർകൾ സ്വപ്നം കാണുന്നത്? അതിനുണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വപ്നം കാണുന്നതിന് വേണ്ടി ഉറക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല സ്വപ്നത്തിനുവേണ്ടി ദുആ ചെയ്യുക. അതുപോലെ ഇദ്ദേഹത്തിന് ഉറക്കം കുറവാണ്. ഇവരുടെ ഉറക്കം കുറവെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്ന രൂപത്തിലല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുമായി വളരെ കൂടുതൽ അടുത്തവർ, പ്രത്യേകിച്ച് ഉമ്മത്ത് മുസ്ലിമയുടെ ഈ പരിതാപകരമായ അവസ്ഥ കണ്ട് വേദനിക്കുന്ന ആ മഹാന്മാർക്ക് ഉറക്കമേ വരുന്നില്ല. രാത്രിയെല്ലാം ഉറക്കം ഇല്ലാതെ മനഃപ്രയാസം കൊണ്ട് ഉമ്മത്തിന്റെ അവസ്ഥയിൽ വേദനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അസ്വസ്ഥമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അവർ. കയറി വന്നാൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മാത്രമേ ഒരു ദിവസത്തിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കുള്ളൂ. നമ്മളെപ്പോലെ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ സദസ്സിലിരുന്നിട്ടും ഉറങ്ങുന്നതുപോലെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. അവർ ഉറങ്ങാൻ കിടന്നാൽ പോലും അവർക്ക് ഉറക്കം വരാത്ത മാനസികാവസ്ഥ. ഈ അവസ്ഥയിൽ അദ്ദേഹം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉറക്കം വർദ്ധിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോ ഈ ഗ്രന്ഥം ക്രോഡീകരിച്ച മഹാൻ എഴുതാണ് ബ്രാക്കറ്റിൽ, ഹുസ്കിക്ക് വജേസെ നീന്ത് കം ഹോനേ ലഗി തീ തോ മേനെ ഹക്കീം സാബ് ഓർ ഡാക്ടർ കെ മഷൂറാസെ സെർമേ തേൽക്കി മാലിഷ് കരായി ജിസെ നീന്ത്മേ തെറക്കി ഹോഗി. അവ ഈ അദ്ദേഹത്തിന്റെ ഹാദിമായ ഈ മനുഷ്യൻ പറയാണ്, ഇദ്ദേഹത്തിന് ഉഷ്ണം കാരണമായി ഉറക്കം വളരെ കുറഞ്ഞപ്പോൾ ഞാൻ വൈദ്യരുടെയും ഡോക്ടറുടെയും മഷൂറ പ്രകാരം തലയിൽ എണ്ണയിട്ട് മാലിഷ് ചെയ്യാൻ തുടങ്ങി. എന്റെ തലയിലല്ല, മഹാനാൽ ഉല്ലാസമത്തെ തലയവർക്ക് മാലിഷ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് മുഖേന അദ്ദേഹത്തിന് ഉറക്കത്തിൽ വർധനവുണ്ടായി. ഈ കാര്യം പറയുമ്പോൾ കേരളക്കാരായ നമുക്കൊരു അന്യത്വം തോന്നും. തലയിൽ എണ്ണയിടുകയോ അല്ലെങ്കിൽ തലയിൽ എണ്ണയിട്ട് മാലിഷ് ചെയ്യുന്നത് ഒരു പുതിയ പരിപാടി പോലെ തോന്നും. വടക്കേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ നടപ്പിലുള്ള ഒരു കാര്യമാണ് മാലിഷ് ചെയ്യാനുള്ളത്. തലയിൽ എണ്ണയിട്ട് തടവുക, അല്ലെങ്കിൽ ബാർബർ ഷാപ്പിലൊക്കെ പോയാൽ 5 രൂപ കൊടുത്താൽ നന്നായിട്ട് തല മാലിഷ് ചെയ്ത് തരും. അത് രക്തമോട്ടം ശരിയായി നടക്കാനും തലവേദന മാറിക്കിട്ടാനും സുഖമായ ഉറക്കം കിട്ടാനും ഒക്കെ നല്ല മാർഗമാണ്. അവിടെ അവർക്ക് എന്തെങ്കിലും ആലിമ്യങ്ങൾ അവരുടെ ശിഷ്യന്മാർ അവർക്ക് തലയിൽ എല്ലാ ആലിമ്യങ്ങളുടെയും തലയിൽ എണ്ണയിട്ട് തല തടവിക്കൊടുക്കാറുണ്ട്, മാലിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ വാപ്പമാർക്ക് മക്കൾ ചെയ്ത് കൊടുക്കാറുണ്ട്, ജ്യേഷ്ഠന്മാർക്ക് അനുജന്മാർ ചെയ്ത് കൊടുക്കാറുണ്ട്, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ തലയിൽ എണ്ണയിടുകയും ഉറങ്ങുന്നതിന്റെ മുമ്പ് തല തടവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി
വടക്കേ ഇന്ത്യയിൽ പൊതുവെ സാധാരണ എല്ലാവരിലും മുസ്ലിമീങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്ന് അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ആകപ്പാടെ ബേജാറാവും. കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോൾ, കഴിഞ്ഞ ഓഗസ്റ്റ് ലാസ്റ്റ് ഞാൻ നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിച്ചിട്ട് ഒരു മൂന്ന് ദിവസം മുമ്പ് കോഴിക്കോട് മാവൂര്, അതിനടുത്താണ് എന്റെ ഭാര്യ വീട്. അപ്പൊ മാവൂര് ഞാൻ പോയി എന്റെ തലമുടിയൊക്കെ ഒന്ന് ഒപ്പിക്കാനും ദാടിയൊക്കെ ഒന്ന് ഒപ്പിക്കാനും എടുത്ത് ആ തലമുടിയില്ല അമ്പ്ര കഴിഞ്ഞ് പോയതായിരുന്നു, ദാടി ഒപ്പിക്കുന്നതിന് രണ്ട് പോയതായിരുന്നു. അങ്ങനെ ബാർബർ ഷോപ്പിൽ ചെന്ന് നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആദ്യം കാണും. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ ദാടി ഒപ്പിക്കുന്ന രീതിയെല്ലാം കണ്ടപ്പോൾ എനിക്ക് സംശയമായി, അവന് ഗൾഫിലെവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഗൾഫിലുണ്ടായിരുന്നോ, ഗൾഫിൽ നിന്ന് മടങ്ങി വന്നതാണോ എന്ന് ചോദിച്ചു. അവൻ, അതെ, ഞാൻ ജിദ്ദയിലുണ്ടായിരുന്നു, 7 കൊല്ലം ജിദ്ദയിലായിരുന്നു, കഴിഞ്ഞ മാസമാണ് ഞാൻ തിരിച്ചെത്തിയതെന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രത്യേക രീതിയിലുള്ള ഗൾഫ് രീതിയിലുള്ള പെരുമാറ്റത്തിലൂടെ, അങ്ങനെ നാടിയൊപ്പിക്കുന്ന രീതിയിലൂടെ എനിക്ക് നിങ്ങൾ ഗൾഫിലായിരുന്നു എന്ന് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മാലിഷ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു പുഞ്ചിരിച്ചു, ഒരു ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള ചിരി. അപ്പൊ ഞാൻ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ തലയിൽ മാലിഷ് ചെയ്യാൻ വേണ്ടി പറയുമെന്ന് പേടിച്ചിട്ട് വരാണ്ടിരിക്കണ്ട, അതിന്റെ തലയിൽ മാലിഷ് ചെയ്യുന്നു വേണ്ട, നിങ്ങൾക്ക് അറിയാമോന്ന് ചോദിച്ചതാണെന്ന്. അപ്പൊ അദ്ദേഹം പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത് അറിയാനേ പറ്റില്ലല്ലോ, കാരണം ഗൾഫിലൊക്കെ ബിസിനസ് നടക്കണമെങ്കിൽ അറബികളെ നന്നായിട്ട് സന്തോഷിപ്പിക്കണം. അപ്പൊ നന്നായിട്ട് തല മാലിഷ് ചെയ്ത് കൊടുത്താൽ ദൂരെ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ ടാക്സിയും കാറൊക്കെ എടുത്ത ആൾക്കാർ വരാറുണ്ട്, ഒരു മുടിയെല്ലാം വെട്ടിച്ചത്ത 15, 25 ഒക്കെ കിട്ടും, അങ്ങനെയൊക്കെ കാശുണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവിടെ ഇത് ചെയ്യാതിരുന്നാൽ നടക്കൂലെന്ന്. അപ്പോ പിന്നെ ഒത്തിരി കഴിഞ്ഞ് എന്റെ നാളിൽ ഒപ്പിച്ചതിന് ശേഷം അയാൾ എന്റെ തല മാലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അടുത്ത് താഴെ നോക്കിക്കൊണ്ടിരുന്ന രണ്ടു മൂന്ന് പുതിയ ചെറുപ്പക്കാരും ഒരു പ്രായമുള്ള ആളൊക്കെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കുന്നു, കൗതുകത്തോടുകൂടി കണ്ണെല്ലാം ഇങ്ങനെ മിഴിച്ചു നോക്കുകയാണ്, ഇതെന്താണ് തല കൊണ്ട് കാട്ടുന്നത്, തലയിൽ ഇങ്ങനെ ശക്തമായിട്ട് മാലിഷ് ചെയ്യുന്നുണ്ടിട്ട്. അപ്പൊ ഞാൻ ഈ ബാർബറോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെയ്തത് ചെയ്ത് ഞാർക്കും ചെയ്തു കൊടുക്കരുത്, കാരണം ഇനി എങ്ങാനും ചെയ്താൽ പിന്നെ ആൾക്കാർ ഇതിനായിട്ട് തന്നെ വരും, ഗൾഫിലത്തെ പോലെ എല്ലാ നാട്ടിൽ എല്ലാവരുമായിട്ടും പരിചയവും ബന്ധമൊക്കെ ഫ്രീ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറയണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇത് വടക്കേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഉഷ്ണകാലത്തൊക്കെ ആൾക്കാർക്ക് ഉറക്കം വരുന്നതിന് വേണ്ടി സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതിനൊരു ഭീകരമായി ചിത്രീകരിക്കുമ്പോൾ ഇല്യാസ് തലയിൽ എണ്ണയിടാറുണ്ടായിരുന്നു, അതിനൊരു തലയിൽ തടവാറുണ്ടായിരുന്നു, ഓ ഭയങ്കരമായ സംഗതി. അതിലെന്താ ഭയങ്കരത്തിൽ, ചരലീയരായ നമ്മളൊക്കെ പുഴയിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പും കിണറ്റിന്റെ കരയിൽ നിന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പും തലയിലാണോ ഇടാറുണ്ട് അല്ലെ? തലയിൽ എണ്ണയിടലൊരു ഹറാമാണോ, കറാഹത്താണോ, മോശമായ സംഗതിയാണോ, തല തടവിൽ തെറ്റാണോ? അല്ല. പക്ഷേ ഇതിനെല്ലാം കൂടെ കൂട്ടി വായിച്ച് ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഭീകരമായി ചിത്രീകരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, മൊലാന അവരുടെ തലയിലെണ്ണയിട്ട് തടവ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരല്പം ഉറക്ക് വർദ്ധിക്കാൻ തുടങ്ങി. ആപ്നെ ഫർമായ മഹാനവർ പറഞ്ഞു, കെ തബ്ലീ കാഭി മുജ്പർ ഹാബ്മേ മുൻകശിഫുവ, ഈ തബ്ലീ പ്രവർത്തനത്തിന്റെ പ്രവർത്തന രീതിയും എനിക്ക് സ്വപ്നത്തിലൂടെ കശിഫുണ്ടായി. കശിഫിന്റെ അയൽമുണ്ടാവുക, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ടാവുമെന്നുള്ളത് നിഷേധിക്കുന്നവനാണ് വഹാബി, അല്ലാതെ അതിനെ അംഗീകരിക്കുന്നവനല്ല. അപ്പോ എനിക്ക് സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി. ഇപ്പോ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിക്കൂടാ. കാരണം നമ്മൾ ബാങ്ക് വിളിക്കാറുണ്ട് നിസ്കാരത്തിന്റെ മുമ്പ്, ഈ ബാങ്ക് എങ്ങനെ ഉണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാവത്ത് മുഖേന മദീനയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിക്കുകയും നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി ആൾക്കാരെ വിളിച്ചുകൂട്ടേണ്ട ആവശ്യം വരികയും ചെയ്തപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചു. അങ്ങനെ സഹാബാക്കളുമായി കൂടിയാലോചന നടത്തി. അപ്പൊ സഹാബാക്കളിൽ ചിലർ അന്ന് നടപ്പിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞു. ചിലർ പറഞ്ഞു, നമുക്ക് കുഴലൂതാ, എന്നാൽ അത് കേട്ട് ജനങ്ങൾ നിസ്കാര സമയമായെന്ന് മനസ്സിലാക്കി പള്ളിയിലേക്ക് വന്നോളും. വേറെ ചില ആൾക്കാർ പറഞ്ഞു, നമുക്ക് പിന്നെ മണിയടിക്കാം, മണിയടിയുടെ ശബ്ദം കേട്ട് പള്ളിയിലേക്ക് വന്നോളും. വേറെ ചിലർ പറഞ്ഞു, നമുക്ക് ഉയർന്ന സ്ഥാനത്ത് ഒരു കുന്നിൻ പുറത്ത് തീ കത്തിക്കാം, നിസ്കാര സമയമാകുമ്പോൾ ആ തീ കണ്ട ആൾക്കാർ വന്നോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊക്കെ അന്നുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുടെ, കാഫിറീങ്ങളുടെ, യഹൂദികളുടെ ആരാധനാ രീതി അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളിൽപ്പെട്ടതായിരുന്നു. അത് നമുക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. അതിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ മൗനം ദീക്ഷിക്കുകയും ആ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി സഹാബാക്കൾ അനുവദിക്കുകയും ചെയ്തു. ചിന്താകുലരായ സഹാബാക്കളിൽ പലരും രാത്രി വീട്ടിൽ മടങ്ങിച്ചെന്ന് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ ചിന്തയിൽ കഴിഞ്ഞുകൂടി പടച്ചവനെ എന്താണ് വഴി,
നിസ്കാരത്തിന് ആളുകളെ കൂട്ടാൻ, ജമാഅത്ത് നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ എന്താണ് മാർഗം? ഇങ്ങനെ പലരും ചിന്തിച്ചു. ആ കൂട്ടത്തിൽ ഒരു സഹാബി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഒരാള് ഒരു കുഴലുമായി വന്നിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ കുഴൽ എനിക്ക് വിൽക്കാമോ? ചോദിച്ചു, എന്തിനാണ്? പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളെ, മുസ്ലിമീങ്ങളെ നിസ്കാര സമയം അറിയിക്കാൻ, അവരെ ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ ഞാൻ ഈ കുഴൽ ഉപയോഗിക്കാം. അപ്പൊ ആ വന്ന ആഗതനായ മനുഷ്യൻ പറഞ്ഞു, നിനക്ക് ഇതിനേക്കാളും പ്രയോജനകരമായ നല്ല ഒരു മാർഗം ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, തീർച്ചയായും. ഉടനെ ആ വ്യക്തി ഉയർന്ന ഒരു സ്ഥാനത്ത് കയറി നിന്നുകൊണ്ട് ഉറക്ക ബാങ്ക് വിളിച്ചു. അതിനുശേഷം ആ ബാങ്കിന്റെ കലിമാത്തുകൾ ഉറക്കത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ചു. അതിന് ആ സഹാബി പറയാണ്, സോ രാത്രി ഓൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്ന് സ്വപ്ന വാർത്ത അറിയിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഈ സ്വപ്നം സത്യമായ സാലിഹായ സാദിഖായ സ്വപ്നമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് ഈ കലിമാത്തുകൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സുഹമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സ്വബ്ഹയുടെ സമയമായപ്പോൾ മസ്ജിദ് നബവിയുടെ അടുത്തുള്ള ഉയർന്നൊരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ഉറക്കെ ഈ ബാങ്ക് വിളിച്ചു. ഈ ബാങ്കിന്റെ ശബ്ദം കേട്ട് സഹാബാക്കൾ പലരും പള്ളിയിലേക്ക് ധൃതി വച്ചു വന്നു. അങ്ങനെ അവരിൽ 18 പേർ ഇതേ സ്വപ്നം കണ്ടു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ഇതേ സ്വപ്നം ഇതേ രീതിയിൽ കാണുകയുണ്ടായി. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ, തങ്ങൾക്ക് വഹി അവതരിച്ചുകൊണ്ടിരിക്കെ തന്നെ സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ബാങ്ക് പഠിപ്പിക്കപ്പെട്ടു. കാരണം ബാങ്ക് അല്ലാഹു റബ്ബ ഹാദിഹി ദാവതി താമ്മത്തി, താമ്മായ സമ്പൂർണമായ ദാവത്താണ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ആ ദാവത്തിന്റെ രീതി ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിലൂടെയാണ് പിന്നെ വഹി കിട്ടിയത്. പിന്നെയാണ് വാരം ഹിറായിൽ നിന്നിട്ട് വഹി കിട്ടിയത്. സ്വപ്നത്തിലും കശ്ഫിലും അശരീരിയിലും ഒക്കെ വഹി കിട്ടും. പക്ഷെ അമ്പിയാക്കൾക്ക് വഹിയാണെങ്കിൽ ഔലിയാക്കൾക്ക് ഇൽഹാം എന്ന് പറയും, മുബഷിറാത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ ആ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്ത് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയാണ്, ഞാനിനി ബാങ്ക് വിളിക്കൂല, കാരണം അതൊരു സഹാബി സ്വപ്നം കണ്ടിട്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ മുസ്ലിമായിട്ട് പോലും അംഗീകരിക്കൂല. സുന്നി അല്ലാന്ന് മാത്രമല്ല, മുസ്ലിമായിട്ട് പോലും അംഗീകരിക്കൂല. അവർക്ക് സ്വപ്നം കണ്ടു എന്നതിന്റെ പേരിൽ പേടിക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തത്, ഷറഈൽ മശ്റൂ ആയ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഉമ്മത്ത് മുസ്ലിമാ മറന്നുപോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വപ്നത്തിലൂടെ ഉമ്മത്തിന് അള്ളാഹു നിർദ്ദേശം നൽകുകയും ഉണർത്തൽ നൽകുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ ഖിലാഫത്ത് കാലത്ത് ക്ഷാമം പിടിപെട്ടു, ഭയങ്കരമായ ക്ഷാമം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക പ്രവിശ്യകളിലേക്കെല്ലാം അവിടുത്തെ ഗവർണർമാർക്ക് എഴുത്തയച്ചു. അവിടെ നിന്നൊക്കെ ധാന്യങ്ങളും വിഭവങ്ങളും എല്ലാം ധാരാളമായി മദീനയിലേക്ക് അയക്കണം, കാരണം മദീന ക്ഷാമത്തിന്റെ പിടിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ മദീനയിലേക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആഹാര സാധനങ്ങൾ ഒഴുകാൻ തുടങ്ങി. പക്ഷേ എന്തെല്ലാം സാധനങ്ങൾ വന്നിട്ടും മദീനയുടെ ദാരിദ്ര്യം തീരുകയോ മഴ വർഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു അറബിയായ മനുഷ്യൻ തന്റെ ഒരു ആട്ടിനെ അറുത്തു. ആ ആട്ടിനെ അറുത്തു നോക്കിയപ്പോൾ കുറെ രക്തവും തൊലിയും എല്ലുമല്ലാത്ത മറ്റൊന്നും, ഒരു കഷ്ണം മാംസം പോലും ആട്ടിൽ നിന്ന് കിട്ടിയില്ല. പട്ടിണി കാരണമായി ഭക്ഷണമില്ലാതെ പുല്ലുപോലും കിട്ടാതെ ആ ആട് ആ നിലയിൽ ശുഷ്കിച്ചു പോയിരിക്കാം. ഈ കാഴ്ച കണ്ട് ആ അറബിയായ മനുഷ്യന് വലിയ പ്രയാസമായി. അയാൾ പറഞ്ഞു, വാ ഹുസ്ന വാ മുഹമ്മദ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് തങ്ങൾ മുഖേന കിട്ടിക്കൊണ്ടിരുന്ന ബർക്കത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന നിലയിൽ സങ്കടപ്പെട്ട് അദ്ദേഹം വിളിച്ചുപോയി. അങ്ങനെ രാത്രിയിൽ അദ്ദേഹം സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഉമറിന് എന്റെ സലാം അറിയിക്കുക, സലാം പറയുക. എന്നിട്ട് ഉമറിനോട് ചോദിക്കുക. ഉമർ വലിയ ബുദ്ധിമാനായിരുന്നല്ലോ, ഉമറിന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചുപോയി? ഉടനെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. രാത്രി തന്നെ സുബഹിയുടെ മുമ്പ് തന്നെ ഉമർ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി റസൂൽ റസൂലില്ല, ഞാൻ അള്ളാഹുവിന്റെ ദൂതന്റെ ദൂതനാണ്. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ഉമർ അള്ളാഹുവിനു അല്പസമയത്തേക്ക് നബിതങ്ങൾ വഫാത്തായിപ്പോയ കഥയെല്ലാം മറന്നുപോയി. അദ്ദേഹം നബിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾ ദൂതനയച്ചതുപോലത്തെ ഒരു പ്രതികരണത്തോടുകൂടി പറഞ്ഞു, മർഹബൻ ബി റസൂൽ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതന് സ്വാഗതം എന്ന് പറഞ്ഞു സ്വീകരിച്ചു. പിന്നെയാണ് അദ്ദേഹത്തിന് സ്വബോധമുണ്ടായത്. അങ്ങനെ സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. സുബഹി നിസ്കാരത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉമർ വലിയ ബുദ്ധിമാനായിരുന്നല്ലോ, ഉമറിന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചു പോയെന്ന് ചോദിക്കുന്നു. എന്താണ് തങ്ങൾ ഇതിലൂടെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ വ്യാഖ്യാനം വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അലി അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി, താങ്കൾക്ക് മാത്രം മനസ്സിലായില്ല. ചോദിച്ചു, എന്താണ് സംഭവം? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ ഭൌതികമായ ഏർപ്പാടുകളുടെ വഴിയല്ല പഠിപ്പിച്ചിരുന്നത്, അതിലുപരിയായി അതിനെല്ലാം മുമ്പ് ആദ്യം അള്ളാഹുവിലേക്ക് തിരിയാനും അവന്റെ സഹായം തേടാനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
അഥവാ മഴക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിസ്കാരം, ഇസ്തിസ്കാന്റെ നിസ്കാരം നബി പഠിപ്പിച്ചിട്ട് പോയി, പക്ഷെ അത് നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല. ഭൗതികമായ മാർഗങ്ങൾ മാത്രമാണ് നാം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഴക്ക് വേണ്ടിയുള്ള നിസ്കാരം സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും കിട്ടിയിട്ടുള്ളത് എന്ന് പറയണ്ടേ. ഇതിൽ നിന്നും സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി എന്നതിന്റെ പേരിൽ മാത്രം വെപ്രാളപ്പെടുകയോ അതിന്റെ പേരിൽ പഴച്ച പ്രസ്ഥാനമാണ് എന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമോ ഇല്ല. മറിച്ച് എന്താണ് കണ്ടത് എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. ശറഈന് വിരുദ്ധമായ രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ പോലും അതിന്റെ വ്യാഖ്യാനം ശരിയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാവുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഷെരീഫിൽ സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ജയിലിൽ അടക്കപ്പെട്ട രണ്ട് ജയിൽവാസികളുടെ സ്വപ്നത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പല ആയതുമായി നീ റായത്തു ഫിൽമ അദ്ദേഹം പറയുണ്ടായി, ഞാൻ എന്റെ തലയിൽ ഒരു കൊട്ട റൊട്ടി ചുമന്നുകൊണ്ട് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു. അതിൽ വന്ന് പിന്നെ പക്ഷികളെല്ലാം റൊട്ടി കൊത്തിക്കൊണ്ടുപോകുന്നതായിട്ട്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ മുന്തിരി പിഴിഞ്ഞ് വീഞ്ഞുണ്ടാക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. പിന്നെ രാജാവ് കൊണ്ട് സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു, ആ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് തടിച്ച പശുക്കളെ തിന്നുന്നതായിട്ട്. ഇപ്പൊ ആരെങ്കിലും ഖുർആൻ വായിച്ചിട്ട് ആഹാ എന്ത് മണ്ടത്തരം നിറഞ്ഞ ഖുർആനാണിത്, പശുക്കൾ ഒന്നാമത് അത് സസ്യബുക്കുകളാണ്, മാംസം തിന്നാത്തവരാണ്, മാത്രമല്ല ഒരു ജീവൻ തന്റെ സഹജീവിയെ തിന്നാറില്ല, ഒരു നരി മറ്റൊരു നരിയെ പിടിച്ച് കൊന്ന് തിന്നാറില്ല, ഒരു സിംഹം മറ്റൊരു സിംഹത്തെ പിടിച്ച് കൊന്ന് തിന്നാറില്ല. അപ്പോ ആ നിലക്ക് ഒന്നാമത് സസ്യബുക്കായ ഈ പശു മറ്റൊരു പശു ഒരു ജന്തുവിനെ മൃഗത്തെ തിന്നുകയില്ല, രണ്ടാമത് സഹജീവിയെ തിന്നാന്നുള്ളത് ക്രൂരജന്തുക്കളുടെ പോലും സ്വഭാവത്തിൽപ്പെട്ടതല്ല. പിന്നെ എന്താണ് ഈ രാജാവ് കണ്ട സ്വപ്നം, ഏഴ് തടിച്ച പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതിനെ കളിയാക്കാൻ വേണ്ടി തയ്യാറായാൽ അവനെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്നാൽ അതിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് കൊടുത്തു, നിങ്ങൾക്ക് അടുത്ത് തന്നെ ഏഴ് വർഷം തുടർച്ചയായിട്ട് വരും, നല്ല കൃഷിയായിരിക്കും, കാർഷിക ഉൽപാദനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. അതിനുശേഷം അടുത്ത ഏഴ് വർഷം വരും, അതിൽ കാർഷിക രംഗത്ത് വളരെ കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പൊ അതിന്റെ വ്യാഖ്യാനമാണ് നോക്കി മനസ്സിലാക്കാനുള്ളത്. ഇതുപോലെ മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി തനിക്ക് സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടി തബ്ലീഗിന്റെ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി. തബ്ലീഗ് ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ബല്യഹു അനിയ വലവുമായ ഒരായത്തെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ തബ്ലീഗ് ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയാണ്. അതുകൊണ്ട് നബിതങ്ങൾ കൽപ്പിച്ചതും മുസ്ലിമീങ്ങളായ നമ്മൾ പിൽക്കാലത്ത് ഞാനിപ്പോ എന്റെ അഞ്ചോക്കു നിസ്കാര വിഭാഗത്തും അനുസരിച്ച് ജീവിച്ചാൽ പോരെ, മറ്റുള്ളവരുടെ ഖബറിൽ ഞാൻ പോലല്ലോ എന്ന ചിന്തയിൽ കൂടി തബ്ലീഗ് എന്ന ജോലി മുസ്ലിമീങ്ങൾ മറന്നു പോവുകയും ചെയ്തപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു, ഓർമ്മപ്പെടുത്തി കൊടുത്തു. അതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. അല്ലാഹു തആല ഇർശാദ്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി തഫ്സീർ ഖാമേൽ ഖഹ്വി കേതും യാനി ഉമ്മത്തെ മുസ്ലിമ മിസ്ല അംബിയാ അലൈഹി സ്വലാത്തു വസ്സലാം കേ ലോഗോ കേ വാസ്തേ ജാഹിർ കിയേ ഗയേ ഹോ. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹി എന്ന ആയത്തിന്റെ തഫ്സീർ എനിക്ക് സ്വപ്നത്തിലൂടെ ഇടപ്പെട്ടു നൽകപ്പെട്ടു. അതായത് നിങ്ങൾ ഉമ്മത്ത് മുസ്ലിം മുസ്ലിം സമുദായം അമ്പിയാക്കളെ പോലെ മനുഷ്യരുടെ ഹിദായത്തിനു വേണ്ടി പരിശ്രമിക്കാൻ പുറപ്പെടുവിക്കപ്പെട്ട ഒരു സമുദായമാണ്. ഇപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ട് ത്വം നിങ്ങൾ യാനി ഉമ്മത്തെ മുസ്ലിം മുസ്ലിം സമുദായം അമ്പിയാക്കളെ പോലെ ജനങ്ങളുടെ ഹിദായത്തിനു വേണ്ടി പരിശ്രമിക്കാൻ അയക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞെടുത്ത് വലിയൊരു തഹരീഫ് നടത്തി. തും എന്ന പദത്തിന് ആപ്പ് എന്ന അർത്ഥം കൊടുത്തു, താങ്കൾ എന്ന അർത്ഥം കൊടുത്തു. താങ്കളെ അള്ളാഹു നബിമാരെ പോലെ ജനങ്ങളുടെ ഹിതായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്ത ശരിക്കാണ് സഹോദരന്മാരെ. ചിന്തിക്കണം, എങ്ങോട്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ പോക്ക്, ഇലിയാസിന്റെ വാദം എന്താണ് എന്നെല്ലാം ചോദിച്ച് അതിനെ നുബുവത്ത് വാദത്തിലേക്ക് കൊണ്ടുപോകുന്നു. വാസ്തവത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തും എന്ന പദത്തിന് ഉറുദു ഭാഷയിൽ ഒരിക്കലും താങ്കൾ എന്ന അർത്ഥമില്ല. താങ്കൾ എന്നുള്ളതിന് ഉറുദുവിൽ എന്താ പറയാ, ആപ്പ് എന്ന് പറയും. നിങ്ങൾ ഉറുദുവിൽ പാണ്ഡിതനാ? ഉറുദുവിൽ പാണ്ഡിത്തൊന്നുമില്ല. പിന്നെ എങ്ങനെ മനസ്സിലായി തും എന്നതിന് ആപ്പിന്റെ അർത്ഥം ഇല്ല? ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം, മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്ന ഉറുദു പഠിക്കുന്ന കുട്ടികൾക്ക് പോലും തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാകുന്നു, താങ്കൾ എന്ന അർത്ഥമില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. താങ്കൾ എന്തിനാപ്പ് എന്ന് തന്നെ കൊടുക്കണം. അപ്പൊ മുസ്ലിം സമുദായത്തെ
അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് ശേഷം നബിമാരുടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വ്യക്തമാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനി തബഅനി വ സുബ്ഹാനല്ലാഹി വ മാ അന മിനൽ മുശ്രിക്കീൻ. സൂറത്ത് യൂസഫിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ നബിയെ പറയുക, ഹാദിഹി സബീലി ഇതാണ് എന്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറതിൻ ബസീറത്തോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി ഉൾവെളിച്ചത്തോടുകൂടി ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ് എന്റെ മാർഗം. അന വമനി തബഅനി ഞാനും എന്നെ എത്തിബാ ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിൽ വിശ്വസിച്ച എല്ലാ മുസ്ലിമിന്റെയും ജോലിയും ജീവിതത്തിന്റെ ലക്ഷ്യവും ദാവത്തിന്റെ പരിശ്രമമാണ്, തബ്ലീഗാണ് എന്ന് ജനങ്ങളോട് പറയുക എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കും. അപ്പോ ഇത് മനസ്സിലാക്കിയ സഹാബാക്കൾ, ബഹുമാനപ്പെട്ട റബീഇ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി സംഭാഷണത്തിന് ചെന്നപ്പോൾ റുസ്തമ ചോദിക്കേണ്ടായി, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഈ ഫലഭൂയിഷ്ഠമായ രാജ്യത്തേക്ക് വന്നത്? അറേബ്യയിലെ ഹിജാസിലെ ദാരിദ്ര്യം കാരണമായി മരുഭൂമിയിൽ ഫലവൃക്ഷങ്ങളില്ല, നെല്ലുകളില്ല, വറമ്പ് വിളയുന്നില്ല, ഭക്ഷ്യപദാർത്ഥങ്ങളില്ല, വെള്ളത്തിന്റെ സൗകര്യമില്ല, അങ്ങനെ പട്ടിണിയുടെ കടുപ്പം കൊണ്ട് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച് ഞങ്ങളുടെ പച്ചപിടിച്ച നാടിനെയും ഇവിടുത്തെ കാർഷിക മേഖലകളെയും എല്ലാം പിടിച്ചടക്കി കളയാമെന്ന വ്യാമോഹത്തിൽ നിങ്ങൾ പുറപ്പെട്ടു വന്നതാണോ എന്ന് ചോദിക്കേണ്ടേ? അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ ഇബ്തഅസ്നാ അല്ലാഹു ഇലൽ ഇബാദ് ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഞങ്ങളെ ഒരു സമൂഹമാണ് ഞങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തിനാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അവന്റെ അടിമകളെ മനുഷ്യരുടെ അടിമത്വത്തിൽ നിന്നും അടിമകളുടെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച് അടിമകളുടെ എല്ലാം റബ്ബായ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടിമത്വത്തിലേക്ക്, അബൂദിയത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാൻ വേണ്ടി. അപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങളെ ആര് നിയോഗിച്ചു? ആരാ നിയോഗിച്ചത്? ഞങ്ങളെ നിയോഗിച്ചത് അള്ളാഹുവാണ്. ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ് മനുഷ്യരിലേക്ക്. അപ്പോ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തന്നെ നബിയാക്കി റസൂലാക്കി അയച്ചിരിക്കുന്നു എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച ഓരോ മുസ്ലിമിനെയും, ഉജ്തബാക്കും വസമ്മാക്കും അൽ മുസ്ലിമീൻ, നിങ്ങളെല്ലാവരെയും അള്ളാഹു നബിമാരുടെ ജോലിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതെല്ലാം മുഫസ്സിറുകളും പറഞ്ഞതും മുൻഗാമികളായ മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്നതുമായ ഒരു കാര്യം. പക്ഷേ പിൽക്കാലത്ത് ഉമൂമൻ മുസ്ലിമീങ്ങൾ ആ വിഷയം മറന്നുപോവുകയും നേരത്തെ പറഞ്ഞതുപോലെ എന്തിന് ഞാൻ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കണം, ഞാൻ അഞ്ചോത്ത് നിസ്കരിച്ച് നോമ്പ് നോറ്റി കാത്തൂർത്ത് ചെയ്ത് എന്റെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചാൽ തന്നെ എനിക്ക് സ്വർഗത്തിൽ പോയിക്കൂടെ, മറ്റുള്ളവരുടെ കബറിൽ ഞാൻ പോകില്ലല്ലോ എന്ന ഒരു തെറ്റായ ധാരണ മുസ്ലിം പണ്ഡിതന്മാരിൽ വരെ വന്നു ചേർന്നു. അങ്ങനെ തന്മ കണ്ടാൽ തടയാത്തയും നന്മ ഉപദേശിക്കാത്തയും ഒരു ചുറ്റുപാടിലേക്ക് മുസ്ലിമീങ്ങൾ വന്ന് അത് മുഖേന അള്ളാഹുവിന്റെ സഹായങ്ങളൊക്കെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരാക്കി തീർക്കുന്ന ഫർളായ അമ്രും ബിൽ മാറൂഫ് നഹ്യുൻ അനിൽ മുൻകർ, അതിനുവേണ്ടിയുള്ള യാത്ര, അതിനുള്ള പരിശ്രമമാകുന്ന തബ്ലീഗ് പ്രവർത്തനത്തെ അള്ളാഹു വീണ്ടും ഈ ഉമ്മത്തിന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളിലെ ഏറ്റവും വലിയ മഹാനായ മൗലാന അലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തുവെങ്കിൽ അതിൽ സംശയിക്കാനുണ്ടാവുക. പക്ഷെ ഇവിടെ തഹരീഫ് നടത്തി തും ആപ്പ് എന്നാക്കി മാറ്റി. ഇത് കേൾക്കുന്ന ആള് ഓഹോ, ഇല്യാസിനെ നബിയാക്കി അയച്ചിരിക്കുന്നു എന്ന് ധരിക്കുന്നു. ഇനി രണ്ടാമത്, ഇനി അഥവാ അദ്ദേഹം തും എന്നതുകൊണ്ട് ആപ്പ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് വെക്കുക, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ യാനി ഉമ്മത്തെ മുസ്ലിമാൻ എന്ന് ബ്രാക്കറ്റിൽ വ്യക്തമായി കൊടുത്തതൊക്കെ നമ്മൾ മറന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവിടെ സംശയത്തിന് വകയില്ല. കാരണം ഇസ്ലാം അംബിയ അലൈഹി മുസ്ലാംക്ക് അംബിയാക്കളെ പോലെ നിയോഗിച്ചിരിക്കുന്നു. പോലെ എന്ന പദം എന്തിനാണ് ഉപയോഗിക്കാറുള്ളത്? ഞാൻ ഇന്നലെ റോഡിലൂടെ പോകുമ്പോൾ ആനയെ പോലെ ഒരു ജീവിയെ കണ്ടു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആനയെപ്പോലെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നു, അത്രയും ഉറപ്പിച്ച് ഞാൻ കണ്ടത് എന്തിനെയല്ല എന്ന് പറയുന്നു, ആനയല്ല, ആനയെ പോലെ തന്നെയുണ്ടെന്ന് പറഞ്ഞാൽ ആനയല്ല കണ്ടത്, ആനയാണെന്ന് തോന്നിപ്പോകുന്ന മറ്റൊരു പോത്തായിരിക്കും ആനയാണെന്ന് തോന്നിപ്പോയി, ആനയെ പോലെയുണ്ട്. പോലെ എന്ന് പറയുന്നത് തന്നെ അതിന്റെ യഥാർത്ഥമായ കൈഫ്യത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല, അതിനോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് അമ്പിയാക്കളെ പോലെ, അമ്പിയാക്കൾക്ക് ശേഷം ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. അതിൽപ്പെട്ട ഓരോ മുസ്ലിമും അതിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവനാണ്. പ്രത്യേകിച്ച് അലുലമാവ് വറഹത്തുൽ അംബിയ, ഉലമാക്കൾ അംബിയാക്കളുടെ വാരിസീങ്ങളാണ്. അംബിയാക്കളുടെ ജോലി എന്താണ്? തബ്ലീഗാണ്, ദാവത്താണ്, തബ്ലീഗാണ്. അതുകൊണ്ട് ആ അംബിയാക്കളുടെ അനന്തരാവകാശികളായ ആലിമങ്ങളെയും അള്ളാഹു തആല തബ്ലീഗിന് വേണ്ടി തെരഞ്ഞെടുത്തു. അതിൽപ്പെട്ട ഒരു ആലിമാണ് മൗലാന അലിയാസ് റഹ്മത്തുള്ള അലി അവർക്ക്. നിങ്ങളുടെ വാദപ്രകാരം തന്നെ അത് തുമ്മിന് ആപ്പിന്റെ അർത്ഥം അഥവാ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചാൽ തന്നെയും അതുകൊണ്ടും ഒരു കുഴപ്പവും സംഭവിക്കാനില്ല. ഇനി ബാക്കി വിശദീകരണം തരാം.
എന്നാൽ പൊതുവെ നമ്മുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു സംഗതിയാണ് അമ്രും ബിൽ മാറുഫുൻ നഹയുന്നനിൽ മുങ്കറും അഥവാ നന്മയെ കൽപ്പിക്കുക തിന്മയെ തടയുക എന്ന ജോലി അഥവാ തബ്ലീഗ് ആലിമീങ്ങൾക്ക് മാത്രം കടമയായതാണ് ആലിമീങ്ങളുടെ മാത്രം ദൌത്യമാണ് ആലിമീങ്ങളല്ലാത്തവർ അത് ചെയ്യൽ ജായിസ് അല്ല എന്ന് പറയപ്പെടാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പാഠപദ്ധതി കമ്മിറ്റി പരിശോധിച്ച് അംഗീകാരം നൽകിയ നാലാം ക്ലാസ്സിലെ അഖ്ലാഖ് പാഠത്തിൽ പതിനൊന്നാം പാഠം തന്നെ അൽ അംറു ബിൽ മാറൂഫി നന്മയെ കൽപ്പിക്കുക എന്നതാണ്. അതിൽ 29-ാം പേജിൽ പറയുന്നു, സത്യവിശ്വാസികൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമോ ആവണം. നിസ്കരിക്കാത്തവരും കള്ളുകുടിക്കുന്നവരും പലിശ വാങ്ങുന്നവരും ചീട്ടുകളി സിനിമ നാടകം മുതലായ വിനോദങ്ങളിൽ കാലം കഴിക്കുന്നവരും നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നമ്മുടെ കഴിവനുസരിച്ച് അവരെ ഉപദേശിക്കൽ ദീനിയായ കടമയാകുന്നു. ജനങ്ങൾ ദോഷം ചെയ്യുന്നു, അത് തടയാൻ കഴിയുന്നവർ അവരിലുണ്ട്. അവർ അത് ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ എല്ലാവരെയും ബാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. കൈകൊണ്ട് തടയാൻ കഴിയുന്നവർ അങ്ങനെയും നാവുകൊണ്ട് തടയാൻ കഴിയുന്നവർ അങ്ങനെയും തടയേണ്ടതാണ്. അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. ഇത് ഏറ്റവും താഴ്ന്ന പടിയാണ്. ഇതുപോലും ചെയ്യാത്തവർ മോമിനല്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഇപ്പോ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 8.5 വയസ്സ് 9 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്. ഇവരാരും അലിമീങ്ങളല്ല, ബാഖവിമാരോ ഫൈസിമാരോ സഖാഫിമാരോ അസ്ഹരിമാരോ ഒന്നുമല്ല, നാലാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഇപ്പോ 8, 8.5, 9 വയസ്സ് പ്രായമുള്ള ഈ കുട്ടികളോടാണ് മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്, അവർക്ക് നിർബന്ധമായതാണ്. അങ്ങനെ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം എന്നെല്ലാം പഠിപ്പിക്കുന്നു. ഇപ്പോ ആലിമീങ്ങൾക്ക് മാത്രമാണ് ഇത് കടമയെങ്കിൽ ഇവിടെ ആലിമീങ്ങൾക്ക് കടമയായതെന്ന് പഠിപ്പിക്കുകയും ആലിം കോഴ്സ് പൂർത്തിയാകുമ്പോൾ ആലിമായി മാറുമ്പോൾ മാത്രം ഉപദേശിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നാലാം ക്ലാസ്സിലെ പാഠത്തിൽ തന്നെ ഇത് പഠിപ്പിക്കുമ്പോൾ എത്രത്തോളം കടമയായ കാര്യമാണ് എല്ലാ ഓരോ സത്യവിശ്വാസിക്കും നന്മയെ കൽപ്പിക്കുക തിന്മ തടയുക എന്നുള്ളത്. ഇനി മുമ്പ് കാലത്തെല്ലാം കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാർക്ക് ദീൻ പഠിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകൾ ഉൾക്കൊള്ളുന്ന ആലിമീങ്ങളാൽ അംഗീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ് അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട വൈതുല്യം തർജ്ജുമ, പാടൂർ കോയക്കുട്ടി തങ്ങളാൽ രചിക്കപ്പെട്ട വൈതുല്യം തർജ്ജുമ. ഇത് രചിക്കപ്പെടുന്നത് 300 വർഷങ്ങൾക്ക് മുമ്പാണ്. അഥവാ കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും നൂതനാശയങ്ങളും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് സുന്നികളായിരുന്ന മുസ്ലിമീങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി സുന്നിയായ പാടൂർ കോയക്കുട്ടി തങ്ങളാൽ രചിക്കപ്പെട്ട വൈതുല്യം തർജ്ജുമ. ഈ പുസ്തകം അതിന്റെ രചനയുടെ ലക്ഷ്യവും ഉദ്ദേശവും വിവരിച്ചതുകൊണ്ട് ആദ്യം തന്നെ ഇസ്ലാമിക നിയമങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് തുടക്കത്തിൽ തന്നെ തബ്ലീഗിന്റെയും ദഅവത്തിന്റെയും പ്രാധാന്യമാണ് പഠിപ്പിക്കുന്നത്. അഥവാ ഈമാൻ കാര്യങ്ങൾ എന്താണ്, ഇസ്ലാം കാര്യങ്ങൾ എന്താണ്, ഹലാല് ഫർള് ഹറാം കറാഅത്ത് സുന്നത്ത് മുതലായ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ആദ്യമായി തബ്ലീഗിന്റെയും ദഅവത്തിന്റെയും പ്രാധാന്യമാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്നു തുടക്കം തന്നെ, ഇതിന് വൈതുല്യം എന്ന് പറയുന്നു. മേൽ പറഞ്ഞ കിതാബുകളിൽ നിന്നെല്ലാം കൂടി, അതായത് പ്രധാനപ്പെട്ട അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉലമാക്കൾ അംഗീകരിച്ച ഇഹ്യാഉൽ മുദ്ദീൻ, ഫതുഹുർ റഹ്മാൻ, മവാഖിഉൽ നുജൂം, ഫതുഹുൽ മുഈൻ, ഖൗലുൽ ജമീൽ, ഇർഷാദുസ് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചെഴുതിയിരിക്കുകയാണ്. മേൽ പറഞ്ഞ കിതാബുകളിൽ നിന്നെല്ലാം കൂടി എടുത്ത് മലയാളത്തിൽ എഴുതിയതിന്റെ ഉദ്ദേശം താഴെ പറയാം. അറബി ഭാഷയിലുള്ള കിതാബുകൾ നോക്കി ഓരോരുത്തർക്കും ആവശ്യമായ അറിവുകൾ അപ്പപ്പോൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ വന്നേക്കാം. എന്നാൽ അധിക പേർക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമാർ ലളിതമായ മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കയാൽ
ഓരോരുത്തർക്കും മനസ്സിലാവുകയും അവർ ഭാര്യ സന്താനങ്ങൾ ബന്ധു മിത്രാദികൾ അയൽവാസികൾ മുതലായവർക്ക് പഠിപ്പിക്കുക വഴി നാട്ടിലും അയൽനാടുകളിലുമെല്ലാം എൽമ് വ്യാപിപ്പിക്കുന്നതാണ്. ഇങ്ങനെ നിർബന്ധമായ കാര്യങ്ങളെപ്പറ്റി അറിവില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അറിവുള്ളവന് കടമയാണ്. ഒരു അറിവുള്ളവനെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ തന്റെ കടമ നിർവഹിക്കാതെ വീഴ്ച വരുത്തുകയാൽ അറിവില്ലാത്തവൻ ചെയ്ത തെറ്റിന് അറിവുള്ളവൻ പങ്കാളിയായിത്തീരുന്നതാണ്. ഒരു കാര്യത്തെപ്പറ്റി ഒരാൾക്ക് അറിവുള്ളുവെങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കൽ അവന് നിർബന്ധമാകും. അറിവില്ലാത്തവർ ചോദിക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കാതെ ഉള്ള അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാകുന്നു. പലരും കളിയാക്കി ചോദിക്കാറുണ്ട്, അമ്മി കൊത്താനുണ്ടോ അമ്മി എന്നതുപോലെ. നിസ്കരിക്കാത്തവരുണ്ടോ നിസ്കരിപ്പിക്കാൻ, തെറ്റ് ചെയ്യുന്നവരുണ്ടോ തെറ്റു തിരുത്താൻ എന്നിങ്ങനെ നടക്കണോ? ഇൽമ ആളുകൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നോളൂലേ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. അറിവില്ലാത്തവർ ചോദിക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കാതെ ഉള്ള അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാകുന്നു. എത്തിച്ചു കൊടുക്കുന്നതിന് അറബിയിൽ എന്തു പറയും? തബലീഗ്. അപ്പൊ തബലീഗ് ചെയ്യേണ്ടതാണ് ഉള്ള അറിവ്. വലിയ ആര്യമായി ഫൈസിയായി ബാക്കവിയായി ഡിഗ്രി നേടി വന്നതിന് ശേഷമേ എത്തിച്ചു കൊടുക്കാവുന്നല്ല. ഒരു കാര്യത്തെ പറ്റിയുള്ളൂ അറിവുള്ളൂവെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഫിഖ്ഹിയായ മസല അറിയുന്നവർ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നതോടൊപ്പം അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർ മഹാപാപികളായിത്തീരും. ഇങ്ങനെ ഒരു കൂട്ടർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അറിവ് നിലനിൽക്കുന്നത്. അതല്ലാതെ അറിവ് സഹിതം ജനിച്ചവരാരുമില്ല. അതുകൊണ്ടാണ് ആലിം ജാഹിലിനെ പഠിപ്പിക്കൽ ശറായി നിർബന്ധമാക്കിയത്. ഇനി പള്ളിയിൽ നിസ്കാരം ശരിയാക്കി ശരിക്കും നന്നാക്കി ചെയ്യപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കി അത് കാണാതിരിക്കാനായി വീട്ടിലിരിക്കുന്നത് ശരിയല്ല. അയാൾ പള്ളിയിൽ ഹാജരായി പഠിപ്പിക്കൽ നിർബന്ധമാകുന്നതാണ്. ഇന്ന് പലരും പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോകാറില്ല, അവിടെ ഇമാമ് ശരിയില്ല, അല്ലെങ്കിൽ ഇമാമുമാർ ശരിയില്ല, അവിടെ പട്ടാണികളാണ്. ശരിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി റൂമിലിരുന്നിട്ട് സൗകര്യം പോലെ നിസ്കരിച്ചാൽ പോരാ. പള്ളിയിൽ പോയി ജമാഅത്തെ നിസ്കരിക്കുകയും അവിടെ കാണുന്ന തെറ്റുകള് സ്നേഹത്തോടുകൂടി മഹബത്തോടുകൂടി ഹിക്മത്തോടുകൂടി പറഞ്ഞ് ഉപദേശിച്ച് തിരുത്തി കൊടുക്കുകയും ചെയ്യണം. ഇനി അറബി അറിയുന്നവർ വിരളമായതും എല്ലാവരെയും പഠിപ്പിക്കൽ വിഷമമായതും കണക്കിലെടുത്താണ് ഈ കിതാബ് മലയാളത്തിലാക്കിയത്. അതിനാൽ ഇത് വായിച്ച് മനസ്സിലാക്കിയവർ പ്രസ്തുത അറിവ് തന്റെ നാട്ടിലും അയൽനാടുകളിലുമെല്ലാം കഴിയുന്നത്ര പ്രചരിപ്പിക്കേണ്ടതാണ്. അപ്പൊ ബാഹ്യാത്തിൽ പോയിട്ട് ഡിഗ്രി എടുത്ത് വന്നിട്ട് പ്രചരിപ്പിക്കാവൂ, അല്ലെങ്കിൽ കാരന്തൂർ സഖാഫത്തിൽ പോയിട്ട് അവിടുന്ന് സഖാഫിയായി വന്നതിന് ശേഷമേ പ്രചരിപ്പിക്കാവൂ എന്നല്ല. ഇത് നോക്കി വായിച്ച് മനസ്സിലാക്കിയവർ പ്രസ്തുത അറിവ് തന്റെ നാട്ടിലും അയൽനാടുകളിലുമെല്ലാം കഴിയുന്നത്ര പ്രചരിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർ കുറ്റക്കാരായിത്തീരും. ഖുർആൻ ഓതാൻ കഴിയുന്നവർക്ക് ഇത് വായിച്ച് പഠിക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ ഓതാൻ കഴിയുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യന് ഇത് വായിച്ച് പഠിക്കാം. അവൻ അത് മറ്റുള്ളവർക്ക് തബ്ലീഗ് ചെയ്യണം, അയൽനാട്ടിൽ പോകണം, അന്യസ്ഥലങ്ങളിൽ പോകണം, അവർ ജനങ്ങളെ പഠിപ്പിക്കണം. അവരങ്ങനെ പഠിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരായി തീരുന്നതുകൊണ്ട് ഫിഖ് മസ്അലക്കാരിൽ നിന്ന് കുറ്റം ഈ കിതാബ് ഒഴിവാക്കി തീർക്കുന്നു. അപ്പോൾ സാധാരണക്കാരനായ കച്ചവടക്കാരനും കൃഷിക്കാരനും ഉദ്യോഗസ്ഥനും എല്ലാം ഇത് പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊണ്ട് നടന്നാൽ അതുകൊണ്ടുള്ള ഗുണം ആർക്കാണ് കൂടുതലായി കിട്ടുന്നത്? ആലിമീങ്ങൾക്ക്. കാരണം അവരിതിൽ നിന്ന് നടക്കേണ്ടിയിരുന്നു. എന്നാൽ ഇവരെ ഇത് ചെയ്യുന്നത് കൊണ്ട് ആലിമീങ്ങളുടെ ബാധ്യത നിർവഹിക്കപ്പെടും. അപ്പോൾ അവിടെ ദേഷ്യം പിടിക്കേണ്ടതില്ല. ഡോക്ടറുടെ ജോലി ചെയ്താൽ പോരെ, എഞ്ചിനീയറുടെ ജോലി ചെയ്താൽ പോരെ, എൽമ പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങളുണ്ടല്ലോ. 8, 10, 12 വർഷം ദർസിൽ പോയി കൈലൂത്തിയത് വെറുതെ. എന്നാ പിന്നെ നിങ്ങൾ സ്ഥാനത്ത് ഞങ്ങൾ ഡോക്ടറായിക്കോളാം, നിങ്ങൾ വന്നിട്ട് മുസ്ലിയാരായിക്കോളി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ദീനിന്റെ എൽമ എത്ര പഠിച്ചിട്ടുണ്ടാ, പഠിച്ചത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, അതിന് സഞ്ചരിക്കണം, അയൽനാട്ടിൽ പോകണം, ജനങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടായാൽ അവരോട് വെറുപ്പ് കാണിക്കുകയോ ഞങ്ങളെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കേണ്ടതോ കാര്യമില്ല. മറിച്ച് നമുക്ക് അവർ സഹായികളാണ്, നമ്മളുടെ ഉത്തരവാദിത്വത്തെ അവർ കുറച്ചു തരുന്നു എന്ന് മനസ്സിലാക്കണം. റേഷൻ ഷാപ്പിൽ നിന്ന് അരിയോ പഞ്ചസാരയോ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ അയാളുടെ കയ്യിൽ നിന്നും അരിയുടെ പഞ്ചസാരയുടെ പൊതിയോ സഞ്ചിയോ വീണ് പൊട്ടിപ്പോയി, പഞ്ചസാരയും അരിയുമൊക്കെ താഴെ ചിന്തിക്കിടക്കുന്നു, ചെതറിക്കിടക്കുന്നു. ഇപ്പൊ ഇത് കണ്ട ഇയാള് ഇതെല്ലാം എങ്ങനെയെങ്കിലും ശേഖരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റൊരു വ്യക്തി വന്ന് വളരെ തന്മയത്വമായി ഒരു പേപ്പർ അടുത്ത കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് മണ്ണ് കലരാത്ത നിലയിൽ കൂടി പഞ്ചസാരയും അരിയുമൊക്കെ ഇങ്ങനെ എടുത്ത് ഇയാൾക്ക് സഞ്ചിയിലാക്കാൻ സഹായിച്ചു കൊടുത്താൽ
നിന്നോട് ആര് പറഞ്ഞു എന്റെ ജോലി എനിക്കാണ്, നീ നിന്റെ പണി നോക്കിയാൽ മതി എന്ന് പറയാറില്ല, എന്നെ സഹായിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ സാധാരണക്കാരായ ആളുകളും അവർക്ക് കിട്ടിയ ഇൽമിനെ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഫിഖ് മസലക്കാരിൽ നിന്നും കുറ്റം ഈ കിതാബ് ഒഴിവാക്കി തീർക്കുന്നു. ഇവരുടെ ഈ പ്രവൃത്തി ഇത് വായിച്ച് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ ആ ഫിഖ് മസലക്കാരുടെ ഉത്തരവാദിത്വം അവർക്ക് ഒഴിവായി കിട്ടും. ദീനിയായ അറിവുകളെ ജീവിപ്പിക്കലും ഹിദായത്ത് എന്ന നേർവഴി കാണിച്ചു കൊടുക്കലും ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകുന്നു. അപ്പോൾ രണ്ടാണ്, ഒന്ന് ദീനിന്റെ അറിവുകളെ ജീവിപ്പിക്കുക, രണ്ട് ഹിദായത്ത് എന്ന നേർവഴി കാണിച്ചു കൊടുക്കുക. ഇത് രണ്ടും ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകുന്നു. അംബിയ മുസ്ലിങ്ങളെ അയച്ചത് എന്റെ ഉദ്ദേശവും അതായിരുന്നു. ദീനിയായ ഉപദേശം കൊണ്ടും ഈമാൻ കൊള്ളേണ്ട ഉപദേശം കൊണ്ടും പടച്ചവന് വഴിപ്പെടാൻ കൽപ്പിച്ചുകൊണ്ടും തടി ആശയം ദുർമാർഗവും വിട്ടൊഴിയാൻ കൽപ്പിച്ചുകൊണ്ടും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ചേർക്കുക എന്നത് വലിയ ധർമ്മമാകുന്നു. അത് ദേഹം കൊണ്ടും ധനം കൊണ്ടും സാധുജനങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവുമാകുന്നു. അതാണ് വഴിമറന്നു കിടക്കുന്ന ദുർമാർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മൾ വാത് പറഞ്ഞാൽ അവർ ആ വാത് കേൾക്കാൻ വരും. പള്ളിയിൽ ദർശനം നടത്തിക്കൊണ്ടിരുന്ന ദർശനം വന്ന് മുത്തലിമ്യങ്ങളായി പങ്കെടുക്കാൻ കള്ളുപിടിച്ചും ചീട്ട് കളിച്ചും വഴിമറന്നും കഴിയുന്ന ആൾക്കാർ വരും. അപ്പൊ അവരെ ഉപദേശിച്ച് നന്നാക്കണമെങ്കിൽ നമ്മൾ അവരടുത്തേക്ക് പോകേണ്ടി വരും. ഗസ്തീയന്റെ അവരെ പോയി കാണണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ഉപദേശിക്കണം, ഇതിനുവേണ്ടി സഞ്ചരിക്കണം, ഈ നാട്ടുകാർ ആ നാട്ടിൽ പോകണം, ആ നാട്ടുകാർ ഈ നാട്ടിൽ വരണം. അപ്പൊ അതിന് ബസ്സിന്റെ പൈസ ചെലവാക്കേണ്ടി വരും, ട്രെയിനിന്റെ ബസ് കാശ് ചെലവാക്കേണ്ടി വരും, പ്ലെയിനിന് കാശ് ചെലവാക്കേണ്ടി വരും. അപ്പോ നിങ്ങൾ ഈ 40 ദിവസത്തേക്ക് പത്ത് പേര് പുറപ്പെട്ടിരിക്കുന്ന കാശുകൊണ്ട് ചെലവാക്കുന്ന കാശുകൊണ്ട് ഇത്ര കുടുംബങ്ങൾക്ക് ഇത്ര മാസം ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ ഇത്ര പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഈ കിതാബിൽ എന്താ പറയുന്നത്? ഈ നിലയിൽ വഴിതെറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ ഉപദേശിച്ച് നല്ല വഴിയിലേക്ക് ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ദേഹം കൊണ്ടും ധനം കൊണ്ടും സാധുജനങ്ങളെ സഹായിക്കുന്നതിനേക്കാൾ വലിയ പുണ്യവുമാണ്. അറിവുകൊണ്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഇല്ലാതിരുന്നാൽ ദീൻ നശിക്കുകയും ഭൂമിയിൽ ഫസാദ് അധികരിക്കുകയും ജനങ്ങൾ ഹലാക്കാവുകയും ചെയ്യുന്നതാണ്. വഴിതെറ്റിയവനെ നേരെയാക്കലും മതിമറന്ന് നടക്കുന്നവനെ ഉപദേശിച്ച് നന്നാക്കലും, അതായത് നല്ലത് കൽപ്പിക്കുകയും ചീത്ത തടയുകയും ചെയ്യുക എന്നത് മേൽ പറഞ്ഞ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. മേൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരാ? അറബി കിതാബ് നോക്കി മസലകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, ഖുർആൻ നോക്കി ഓതാൻ മാത്രം കഴിയുന്ന സാധാരണക്കാരായ, വിവരമില്ലാത്ത ഇൽമില്ലാത്ത, ഈ പുസ്തകം നോക്കി വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സാധാരണക്കാരായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. എന്താണ് നിർബന്ധം? അറിവുകൊണ്ടുള്ള ഉപദേശം നിർദ്ദേശങ്ങൾ ഇല്ലാതിരുന്നാൽ ദീൻ നശിക്കുകയും ഭൂമിയിൽ ഫസാദ് അധികരിക്കുകയും ജനങ്ങൾ ഹലാക്കാവുകയും ചെയ്യുന്നതാണ്. വഴിതെറ്റിയവനെ നേരെയാക്കലും മതിമറന്ന് നടക്കുന്നവനെ ഉപദേശിച്ച് നന്നാക്കലും, അതായത് നല്ലത് കൽപ്പിക്കുകയും ചീത്ത തടയുകയും ചെയ്യുക എന്നത് മേൽ പറഞ്ഞ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമാണ്. അലിമികൾക്ക് മാത്രമല്ല, മഅറൂഫ് എന്ന നന്മ കൊണ്ട് കൽപ്പിക്കുവാനും മുൻകർ എന്ന തിന്മയെ തടയുവാനും അറിവ് പഠിപ്പിക്കുവാനും ഞാൻ യോഗ്യനല്ലെന്നും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തും ദുഷ്കർമ്മങ്ങളെല്ലാം വെടിഞ്ഞും കൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ മാത്രമാണ് അതിന് അനുയോജ്യർ എന്നും കരുതി മാറി നിൽക്കരുത്. അത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. പലരും പറയണ്ട, അത് ഞാൻ എന്താവണ്ടേ, അത് സ്വയം എന്താണ്, സ്വന്തം ഭാര്യ മക്കൾ എന്താക്കണം, കുടുംബത്തെ ഒന്നാക്കണം, അപ്പൊ എന്നിട്ട് ജനങ്ങളെ നന്നാക്കാം. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക, നന്മ നേരെയാക്കുക എന്നുള്ളത് കടമയാണ്. അപ്പൊ ഞാൻ നന്നായി എന്നൊരാൾക്ക് എപ്പോഴാണ് തോന്നുക? ഒരു മനുഷ്യന് സ്വയം ഞാൻ നന്നായി പോയി, ഇത് മറ്റുള്ളവർ എനിക്ക് നന്നാക്കാം എന്നുള്ള തോന്നൽ വന്നാൽ അവനിൽ എല്ലാ ശൈത്താനിയത്തും പൂർത്തീകരിച്ചു എന്നർത്ഥം, തിന്മ അയാളിൽ പൂർണ്ണമായി എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഒരർത്ഥമില്ല, ആ ഉദ്ദേശത്തിൽ പിന്മാറി നിൽക്കാൻ പാടില്ല. മഅറൂഫ് എന്ന നന്മ കൊണ്ട് കൽപ്പിക്കുവാനും മുൻകരന്ന തിന്മയെ തടയുവാനും അറിവ് പഠിപ്പിക്കുവാനും ഞാൻ യോഗ്യനല്ലെന്നും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തും ദുഷ്കർമ്മങ്ങളെല്ലാം വെടിഞ്ഞും കൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ മാത്രമാണ് അതിന് അനുയോജ്യരെന്നും കരുതി മാറി നിൽക്കരുത്. അത് ശൈത്താൻ തോന്നിക്കുന്നതാണ്. കള്ളകുടിയനും വ്യഭിചാരിയുമായ മനുഷ്യൻ അതേ പാപം ചെയ്യുന്ന മറ്റൊരാളെ കണ്ടാൽ അവനെ തടയണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ രണ്ടു വകയിൽ കുറ്റക്കാരനായി തീരും. ഒന്ന് പാപം ചെയ്ത വകയിൽ, മറ്റൊന്ന് തിന്മ തടയാത്ത വകയിലും.
മറിച്ച് ഇവൻ മറ്റവനെ തടഞ്ഞിരുന്നുവെങ്കിൽ മുങ്കർ ചെയ്തതിനുള്ള കുറ്റം മാത്രമേ ഇവനുണ്ടാവുകയുള്ളൂ. ഇപ്പൊ കല്ലൂടിയനായ മനുഷ്യനും വ്യഭിചാരിയായ മനുഷ്യനും ആ പാപം ചെയ്യുന്ന മറ്റൊരാളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? തടയണം. തടഞ്ഞില്ലെങ്കിൽ രണ്ടു പാദത്തിൽ കുറ്റക്കാരനാവും, തടഞ്ഞാൽ ഒരു കുറ്റം ഉണ്ടാവുള്ളൂ. അതിനാൽ മേൽ പറഞ്ഞ പഠിക്കൽ, പഠിപ്പിക്കൽ, കൽപ്പിക്കൽ മുതലായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയരുത്. അതൊന്നും നമുക്ക് വേണ്ടതില്ല. അത് കാര്യമീങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പാടില്ല. മഹാന്മാർക്ക് മഹത്വം ലഭിച്ചത് സ്വയം നന്നായതിന് പുറമെ അള്ളാഹുവിന്റെ തോഫീഖോടുകൂടി മറ്റുള്ളവരെ നന്നാക്കാൻ പരിശ്രമിച്ചതുകൊണ്ട് മാത്രമാണ്. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കൽ സൽക്കർമ്മത്തിൽപ്പെട്ടതാണ്. നേർവഴി ആര് കാണിച്ചു കൊടുത്താലും അത് നന്മയും, ചീത്ത വഴി ആര് കാണിച്ചു കൊടുത്താലും അത് ദോഷവുമായിരിക്കും. പാടു കോഴക്കുട്ടി തങ്ങൾ എഴുതാണ്, നേർവഴി ആര് കാണിച്ചു കൊടുത്താലും നന്മയാണ്. അതിന് ഞങ്ങളുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കാൻ ഞങ്ങളുണ്ട്. അതിന് നിങ്ങൾ ആവശ്യമില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരെയും അള്ളാഹു കുത്തകയായിട്ട് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. മറിച്ച് എന്താണ്? നേർവഴി ആര് കാണിച്ചു കൊടുത്താലും അത് നന്മയും, ചീത്ത വഴി ആര് കാണിച്ചു കൊടുത്താലും അത് ദോഷവുമായി ആയിരിക്കും. അതിനാൽ നന്മ അറിഞ്ഞ് ചെയ്യുവാനും ചെയ്യിപ്പിക്കുവാനും തിന്മറിഞ്ഞ് വിരോധിക്കുവാനും തടയുവാനും അള്ളാഹു നമുക്ക് തോഫീക് ചെയ്യട്ടെ. എന്നിട്ട് പിന്നെയും ബാബുൽ ഈമാൻ വൽ ഇസ്ലാം, ഇത് ഈമാൻ കൊള്ളുന്നതിലും മുസ്ലിം ആവുന്നതിലും പറയുന്ന ബാബാകുന്നു. പക്ഷെ അവിടെ പെട്ടെന്ന് ഈമാൻ കാര്യം ഇസ്ലാം കാര്യമല്ല പറയുന്നത്, പിന്നെയും തബ്ലീഗ് തന്നെ നിർത്തുന്നില്ല മഹാൻ. ഇത് രണ്ടും കൊണ്ട് തന്നെയാണ് മനുഷ്യൻ കാലാകാലം സ്വർഗത്തിൽ താമസിക്കുവാനും അതിലെ സുഖങ്ങൾ അനുഭവിക്കാനും കാരണമായിത്തീരുന്നത്. ഈമാനും ഇസ്ലാമും ഇല്ലാത്തത് കൊണ്ട് അവൻ എന്നും നരകത്തിൽ കിടക്കുവാനിട വരുന്നത്. അവയെ പഠിക്കലും പഠിപ്പിക്കലും പ്രചരിപ്പിക്കലും ഹൈറായ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ജനങ്ങൾ ഇതിനെ വിവരിച്ചു കൊടുക്കേണ്ടതാണ്. വലിയവർ, ചെറിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അടിമകൾ തുടങ്ങി എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കൽ മുൻബാബിൽ പറഞ്ഞവർക്ക് നിർബന്ധമാണ്. എത്തിച്ചു കൊടുക്കണം, തബ്ലീഗ് ചെയ്യണം മുൻബാബിൽ പറഞ്ഞ ആൾക്കാർക്ക്. അതായത് ഖുർആൻ നോക്കി ഓതാൻ കഴിയുന്ന, കിതാബൊന്നും നോക്കിയാൽ തിരിയാത്ത, കിതാബ് കൈ കിട്ടിയാ വട്ടം തിരിയുന്ന ആൾക്കാരൊക്കെ തബ്ലീഗ് ചെയ്തോളണം. അടുത്ത നാട്ടിലൊക്കെ പോയി തബ്ലീഗ് ചെയ്തോ, നിർബന്ധമാണെന്ന്, സുന്നത്തൊന്നല്ല. ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാം ദീൻ നിലനിൽക്കുന്നതിന് സഹായകമായി തീരും. അപ്പൊ ഇതിനുവേണ്ടി തബ്ലീഗ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന ആൾക്കാർ ഇസ്ലാം ദീൻ നിലനിൽക്കാൻ സഹായിക്കുന്നവരാണോ? അല്ലേ? അവരെ തടയുകയും അവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നവർ ഇസ്ലാം ദീനിനെ പൊളിക്കാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അള്ളാഹു ദീനിനെ സഹായിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇവ രണ്ടും പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നന്മയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അറിയിച്ചു കൊടുക്കലും നിർബന്ധമാണ്. പടച്ചവൻ നമുക്ക് ഫർളാക്കിയ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ സ്വർഗാവകാശിയായിത്തീരുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം തബ്ലീഗ് പ്രവർത്തനം എല്ലാ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്, ഫർളാണ്. ആദ്യത്തെ ഫർള് ആദ്യമായി പഠിപ്പിക്കുന്നതാണ്. മിക്കവാറും എല്ലാ കിതാബുകളിലും ആദ്യം പറയുന്ന വിഷയവും ഇത് തന്നെയാണ്. ഈ കിതാബ് വൈതുല്യം തർജുമ, ഇത് 700 വർഷം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണ്. ഇതിന്റെ രണ്ടാമത്തെ 300 വർഷം മുമ്പ് രണ്ടാം പേജ് മുതൽ ഇതിന്റെ 5 പേജ് വരെ 2, 3, 4, 5 ഇത്രയും പേജുകൾ തബ്ലീഗിനെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈമാൻ കാര്യം എന്തെല്ലാം, ഇസ്ലാം കാര്യം എന്തെല്ലാം, ഫർള് എന്ത്, ഹറാം എന്ത്, സുന്നത്ത് എന്ത്, മക്രൂഹ് എന്ത് വിശദീകരിക്കുന്നത്. പക്ഷേ നമ്മള് അതിനെ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകുന്നതായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ അത്തരം വഴികേടിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് നിർബന്ധമാക്കിയ ഫർളായ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം കുട്ടികൾക്കും നിർബന്ധമായ തബ്ലീഗ് എന്ന പ്രവർത്തനത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പ്രവർത്തിക്കാൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും, പ്രത്യേകിച്ച് കേരള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തോഫീക് ചെയ്യുമാറാകട്ടെ. ഇതിലൂടെയെല്ലാം തബ്ലീഗ് പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇല്യാസ് ഈ സ്വപ്നം കണ്ടുണ്ടാക്കിയതാണ്. അദ്ദേഹം സ്വപ്നം കണ്ട് അത് ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അത് ചെയ്യുകയില്ല എന്ന് പറയാൻ പറ്റൂല. നേരത്തെ അതിന്റെ വിശദീകരണം നൽകപ്പെട്ടു കഴിഞ്ഞു. സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യവും സ്വപ്നത്തിന് ദീനിലുള്ള സ്ഥാനവുമെല്ലാം ഇതുപോലെ കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ പല മഹാന്മാരുടെയും പ്രബോധന രംഗത്തുള്ള മുന്നേറ്റത്തിന് സ്വപ്നങ്ങൾ പ്രേരകമായി വർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും.
മഹാനായ ഖാജ മൊയിനുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചിസ്തെന്ന രാജ്യത്ത് നിന്നും പുറപ്പെട്ട് മദീന മുനവ്വറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷെരീഫിൽ തങ്ങളുടെ ഹദറത്തിൽ തങ്ങളുടെ സ്വർഗത്തിലായി ബാക്കി ജീവിതം കഴിച്ചുകൂട്ടാമെന്ന ആഗ്രഹത്തിൽ ചെന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷെരീഫ് സിയാറത്ത് ചെയ്തു. സലാത്തും സലാമും എല്ലാം പറഞ്ഞു. ഇനി ബാക്കി കാലം മദീന മുനവ്വറയിൽ കഴിച്ചുകൂട്ടാമെന്ന ആഗ്രഹത്തിൽ അവിടെ അദ്ദേഹം താമസം ആരംഭിച്ചു. അപ്പോഴാണ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറയപ്പെട്ടു, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നാളെ ആഖിറത്തിൽ എന്നോടൊപ്പം കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം, ഇന്ത്യയിൽ പോകണം, അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അഥവാ തബ്ലീഗിന് വേണ്ടി. 3 ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹം സ്വപ്നം കണ്ടു. അങ്ങനെ ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സിന്ധിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ സിന്ധിലെത്തിയ അദ്ദേഹം പിന്നെ ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്ക് പ്രവർത്തനവുമായി നീങ്ങണം എന്ന കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും ഒരു വഴി ഉരുത്തിരിയാതെ വരികയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയും അജ്മീറിലേക്കുള്ള വഴി നബി തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തദ്ടിസ്ഥാനത്തിൽ 40 വരുന്ന ഒരു ജമാഅത്തുമായി പുറപ്പെട്ട ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അജ്മീറിലേക്കുള്ള യാത്രയിൽ 90 ലക്ഷം ആളുകൾ ഇസ്ലാം സ്വീകരിക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ലക്ഷദ്വീപുകളിലെല്ലാം ദീൻ എത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനായ ഉബൈദുള്ള തങ്ങൾ മുഖേനയാണ്. മഹാനവറുകളും ബാക്കിക്കാലം മദീന മുനവ്വറയിൽ കഴിച്ചുകൂട്ടാമെന്ന ആഗ്രഹത്തിൽ ചെന്നു. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയും തങ്ങളുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം കപ്പലിൽ കടൽ യാത്ര ആരംഭിക്കുകയും അങ്ങനെ ആ കപ്പൽ ലക്ഷദ്വീപിൽ ചെന്ന് ചേരുകയും അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് ലക്ഷദ്വീപിലുള്ള മുസ്ലിമുകളുടെ എല്ലാം ഇസ്ലാമിന്റെ കാരണക്കാരൻ നബിതങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട് തങ്ങളുടെ നിർദ്ദേശപ്രകാരം തബ്ലീഗിന് വേണ്ടി പുറപ്പെട്ട ഉബൈദുള്ള തങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവിടങ്ങളിലെല്ലാം സ്വപ്നത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ദീനീ പ്രവർത്തന നിർദ്ദേശം നൽകിയതായിട്ട് കാണാം. അതെല്ലാം അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നിയാക്കൾ. ഇതേ പ്രകാരം തന്നെ മഹാനായ മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ ഉമ്മത്തികളുടെ പരിതാപകരമായ അവസ്ഥ, ഇസ്ലാമിക ജീവിതത്തിൽ നിന്നുള്ളവരുടെ അകൽച്ച, അധപതനാവസ്ഥ, പ്രത്യേകിച്ച് 1920 ശേഷമുള്ള മുസ്ലിമുകളുടെ ദീനീയായ ദുനിയവിയായ അധപതനാവസ്ഥ, ഇസ്ലാമിൽ നിന്നുള്ള മുസ്ലിമുകളുടെ ഉർത്തിതാത്, ഇതെല്ലാം കണ്ട് അങ്ങേയറ്റം ഹൃദയം വേദനിച്ച മഹാനവറുകൾ മദീന മുനവ്വറയിൽ ഹജ്ജിന് വേണ്ടി ചെല്ലുകയും സിയാറത്ത് ചെയ്യുകയും അങ്ങനെ മദീന മുനവ്വറയിൽ കുറെ കാലം കഴിഞ്ഞുകൂടുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് തബ്ലീഗ് പ്രവർത്തന നിർദ്ദേശം ലഭിച്ചത്. അതുകൊണ്ട് മദീന മുനവ്വറയിൽ വെച്ച് തനിക്ക് തബ്ലീഗ് പ്രവർത്തനത്തിന് നിർദ്ദേശം കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് തെറ്റായി ചിത്രീകരിക്കുകയും അതേസമയത്ത് മദീന മുനവ്വറയിൽ വെച്ച് തബ്ലീഗിന് നിർദ്ദേശം കിട്ടി തനിക്ക് എന്ന് പറഞ്ഞ ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. മഹാനായ മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ആ രീതിയിലുള്ള മഹാനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം, ജീവചരിത്രം പഠിച്ചാലേ അതിനൊക്കെ അവർ യോഗ്യരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പോൾ ഏറ്റവും വലിയ വിശ്വപ്രശസ്ത പണ്ഡിതനായ മൗലാന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി മദദുല്ലാഹു അലി അവർ രചിച്ച ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ് ഖിദീരി ദാവത്ത്. ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രവും അദ്ദേഹത്തിന്റെ ദാവത്തിന്റെ പ്രവർത്തനവും അത് വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്കറിയാം, തീർച്ചയായും മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനായിരുന്നു. അതൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ മ്ലേച്ഛമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ ഓ തലയിൽ എണ്ണയിട്ട് സ്വപ്നം കണ്ടുണ്ടാക്കിയ തബ്ലീഗ് എന്നൊന്ന് ആക്ഷേപിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ തിരിച്ചറിയാനും ആ അവരുടെ ജീവചരിത്രം പഠിക്കാനും അവരെ സ്നേഹിക്കാനും അവർ കാണിച്ച നബിതങ്ങൾ കാണിച്ച ആ പരിശുദ്ധമായ വഴിയിലൂടെ ജീവിക്കാനും ആ വഴിയിൽ സഹായികളാകാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫീക് ചെയ്യുമാറാകട്ടെ. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം.